പ്രതിസന്ധികളുടെയും ഈ തരംഗത്തിൻ്റെയും ഒക്കെ ഇടയിൽ ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെയും പ്രയാസങ്ങളിൽ കൂടെയും ഒക്കെ എല്ലാവരും കടന്നു പോവുകയാണ്. എങ്കിലും സാഹചര്യങ്ങൾക്കപ്പുറമായ ദൈവകൃപ നമുക്ക് അനുഭവിക്കാൻ പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും അങ്ങേ ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ ചുറ്റാകെ ഞങ്ങൾ ഇരിക്കുക എന്ന് കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. കഴിഞ്ഞ രാത്രികളൊക്കെ അങ്ങയുടെ ദാസന്മാരിലൂടെ നൽകിത്തന്ന അനുഗ്രഹീതമായ വചന ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരിലൂടെ കർത്താവ് ചെയ്തെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. അതിനുവേണ്ടി കൊടുത്തിരിക്കുന്ന മനസ്സിനായി സ്തോത്രം. ഇവിടെ കർത്താവേ പ്രാർത്ഥിച്ച മധ്യസ്ഥ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി സ്തോത്രം. ദൈവം ആ പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായി അവരുടെ ജീവിത പ്രശ്നങ്ങളുടെ മേലെ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിൻ്റെ വിടുതൻ്റെ കരം നീട്ടണമേ. പലയിടങ്ങളിൽ ഇരുന്ന് കൊണ്ട് ഓൺലൈനിലൂടെ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. സർവശക്തൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാകണമേ. ഇന്ന് രാത്രി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വന്ദനം. പ്രിയ ദൈവദാസനെ ഓർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വർഷം മുമ്പ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയങ്ങളിൽ ഒരുമിച്ച് ക്യാമ്പുകളിലൊക്കെ ഐ സി പി എഫിൻ്റെ ക്യാമ്പുകളിൽ പങ്കുചേരുവാൻ ദൈവം അവസരം തന്നിട്ടുണ്ടെന്ന് ശേഷം വർഷങ്ങളുടെ ഇടവേളകളിൽ വീണ്ടും ഒരുമിച്ച് കാണുവാൻ ദൈവം തന്ന അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് നമ്മൾ പുസ്തകങ്ങളെ തുറക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാമത് അധ്യായത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാമത് അധ്യായം. ആ 13-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ കുറേ വാക്കുകളെ നമുക്കൊന്ന് ധ്യാനിക്കാം. അതുകൊണ്ട് തന്നെ 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ സമയത്തിൻ്റെ ലഭ്യതയനുസരിച്ച് ധ്യാനിക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഒരു ടെസ്റ്റ് ഒരു സെർമൺ ആണ്. അതുകൊണ്ട് പുസ്തകങ്ങളെ തുറക്കുക. നമുക്ക് ധ്യാനത്തോടെ കർത്താവിനെ സന്ധ്യായിരിക്കാം. ബ്രദർ ലേഖനം കർത്താവിൻ്റെ യുണീക്നെസ്, കർത്താവിൻ്റെ അപ്രമാദിത്വം തെളിയിക്കുന്ന പുസ്തകമാണ്. അതിനകത്ത് കർത്താവ് ദൂതന്മാരെക്കാൾ വലിയവനാണ്. കർത്താവിൻ്റെ യാഗം ഏറ്റവും വലിയ യാഗമാണ്. കർത്താവ് ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. വിവിധ വിഷയങ്ങളെ വളരെ കൃത്യമായി താർക്കികമായി അവതരിപ്പിച്ച് 13-ാം 14-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ നാം കാണുന്നത് വിശ്വാസവീരന്മാരുടെ പട്ടികയാണ്. ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നുണ്ട് നമ്മൾ. ആകയാൽ നാമും അത് 15-ാം അധ്യായത്തിലെ സാക്ഷികളുടെ പട്ടികയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്ഷീണിച്ച് മടുക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തനുമായ യേശു കർത്താവിനെ നോക്കുവാൻ പഠിപ്പിക്കുകയാണ്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ കൺക്ലൂഡിങ് ചാപ്റ്ററാണ്. അവിടെ വളരെ പ്രായോഗികമായ ചില കാര്യങ്ങളെ ദൈവാത്മാവ് എഴുതിയിരിക്കുകയാണ്. നമുക്കതൊന്ന് ധ്യാനിക്കാം. 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവരും പുസ്തകങ്ങളെ തുറക്കുക. നിങ്ങൾ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് പുസ്തകങ്ങളെ തുറക്കുക, നോട്ട്ബുക്കുകൾ എടുക്കുക, ശാന്തമായി ദൈവസന്ധിയിരിക്കുക. 1-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, സഹോദരപ്രീതി നിലനിൽക്കട്ടെ. ലെറ്റ് ബദേർലി ലവ് കണ്ടിന്യൂ. സഹോദരപ്രീതി നിലനിൽക്കട്ടെ. എല്ലാവരും അവിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ആ വാക്കൊന്ന് ചേർന്ന് പറയുക, സഹോദരപ്രീതി നിലനിൽക്കുക. നമ്മളൊരു ഓൺലൈൻ ഒരു ശുശ്രൂഷയാണ് നടക്കപ്പെടുക. അതുകൊണ്ട് അതിൻ്റെ ഗൗരവം ഒട്ടും കുറയരുത്. നിങ്ങളെല്ലാവരും ശുശ്രൂഷയെ പങ്കുചേരുമ്പോൾ ലൈവായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ മാക്സിമം അതിനെ അതിൻ്റെ ഒരുക്കത്തോടെ കാണുക. കാരണം വചനത്തിന് മുമ്പിൽ നമ്മൾ വിറയ്ക്കണം. യെശയ്യാപ്രവചന പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, താഴ്മയോടും വിനയത്തോടും അവിടുത്തെ മുമ്പിൽ വിറയ്ക്കുന്നവരെ അവിടുന്ന് കടാക്ഷിക്കുന്ന ദൈവമായതുകൊണ്ട് എത്രയും നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ അതിനുവേണ്ടി ഒരുക്കി ആ ഒരുക്കത്തിൽ ഒരു ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ദൈവടയാക്കട്ടെ. 13-ാം അധ്യായത്തിൽ കാണുകയാണ് 1 മുതലുള്ള വാക്യങ്ങളിൽ, സഹോദരപ്രീതി നിലനിൽക്കട്ടെ. 2, അതിഥി സൽക്കാരം മറക്കരുത്. അപ്പോൾ 1-ാമത്തെ ഒരു കാര്യമാണ് നിലനിൽക്കട്ടെ. നിലനിൽക്കട്ടെ എന്ന് പറയുമ്പോൾ നിലനിൽക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണത്. എവിടെയൊക്കെയോ ഇടിവുകളും ഇടർച്ചകളും ഒക്കെ വരാൻ സാധ്യതയുള്ളൊരു കാര്യം സഹോദര പ്രീതി. ബന്ധങ്ങളുടെ ലോകത്തേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. സഹോദര പ്രീതി, ലെറ്റ് ബ്രദേർലി ലവ്. സഹോദര എന്നുള്ളൊരു വാക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സഹ അധികം ഉദരം സമം സഹോദരം. ഒരു ഉദരം പങ്കുവെച്ചവൻ്റെ
പേരാണ്, ഒരു ഉദരം പങ്കുവെച്ചവൻ്റെ പേരാണ് സഹോദരൻ. അതുകൊണ്ട് തന്നെ വേദപുസ്തകം പഠിപ്പിക്കുന്നു, സഹോദരപ്രീതി നിലനിൽക്കണം. ബന്ധങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൃപയെ ചോദിച്ച് വാങ്ങിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ബന്ധങ്ങളൊന്നും ഇടരാതെ സൂക്ഷിക്കപ്പെടുവാനുള്ള കൃപ ദൈവത്തോട് ചോദിക്കാം. സഹോദരപ്രീതി നിലനിൽക്കട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, അതിഥി സൽക്കാരം മറക്കരുത്. എന്താണ് അത് പറയുക? അതിഥി സൽക്കാരം, നമ്മൾ അതിനകത്ത് തെളിവ് പറയുന്നുണ്ട്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ എന്ത് ചെയ്തിട്ടുണ്ട്? സൽക്കരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ഒരു പ്രത്യേക സംഭവമാണ്. അബ്രഹാമിൻ്റെ ബന്ധത്തിൽ തൻ്റെ വീട്ടിലേക്ക് ദൂതന്മാർ വരികയാണ്. അബ്രഹാം എഴുന്നേറ്റ് അവരെ നിലം വരെ കുനിഞ്ഞ് അവരെ നമസ്കരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവരെ സൽക്കരിക്കുകയാണ്. അവരെ പക്ഷേ അവിടെ ഇരുത്തിയിട്ട് താൻ തന്നെ വിളമ്പിയൊക്കെ കൊടുക്കുന്നു. ഭാര്യയൊക്കെ ആ മാംസമൊക്കെ പാചകം ചെയ്തുകൊണ്ട് വരുന്ന ഒരു വലിയ സംഭവം അവിടെ പറയുന്നു. അതിനാൽ ചിലർ അറിയാതെ ആരെ സൽക്കരിച്ചു? ദൈവദൂതന്മാരെ സൽക്കരിച്ചു. അർത്ഥം, ഒരു വീടിൻ്റെ അനുഗ്രഹം പ്രധാനമായും ബന്ധമാണ്, സഹോദരപ്രീതി. അതുകൊണ്ടാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, വേദപുസ്തകത്തിലെ പുരാതനമായൊരു പുസ്തകം, ഏറ്റവും ആദ്യകാലങ്ങൾ രചിക്കപ്പെട്ട പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നൊരു ഭാഗമുണ്ട്. ഇയ്യോബ് ഭാര്യയും തനിക്ക് 7 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായിരുന്നു. പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് വിട്ടിരുന്നു. പക്ഷേ അവിടെ നാം കാണുന്നു, ഓരോരുത്തരുടെയും ടേണാകുമ്പോൾ അവരവരുടെ വീട്ടിലൊരു വിരുന്ന് നടത്തുകയും ആ സമയത്ത് കെട്ടിച്ചയച്ച പെൺമക്കളെയെല്ലാം തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. അവരൊന്നിച്ചു കൂടും. എന്നിട്ട് അവർ കൂടി വരുമ്പോൾ പിള്ളേരല്ലേ, ഏതെങ്കിലും അവരുടെ ഭാഗത്ത് ഇടർച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ പോയി കഴിയുമ്പോൾ അപ്പനും അമ്മയും അവർക്ക് വേണ്ടി ദൈവസദ്യ യാഗം കഴിക്കും. ഇതാണ് ഇയ്യോബിൻ്റെ പുസ്തകം. എനിക്ക് ആ ഭാഗം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പത്ത് മക്കൾ കല്യാണം കഴിച്ചപ്പോൾ എത്ര പേരുടായി? 10 പേരുടായി, മിനിമം 20 ആയി. അബ്രഹാം ഇയ്യോബിന് 10 മക്കളായി. അപ്പം അവർക്കൊരു 5 വെച്ച് കൂട്ടിക്കോ, എത്ര പേരായി? 50 ആയി. അപ്പോൾ 50 20 മിനിമം 70 പേരാണ്. 70 പേരെ ഒരു വീട്ടിൽ വിരിച്ച് വിരുന്ന് കൊടുക്കണമെങ്കിൽ പാടല്ലേ? പാടാണ്. കെട്ടിച്ച് വെച്ച പിള്ളേരെ വരെ എന്ത് ചെയ്യണം? വിളിച്ചുകൊണ്ട് വരണം. വിളിച്ചുകൊണ്ടൊക്കെ വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടാണ്. 70 പേർക്ക് അത്ര ദിവസമാണെന്നും പറയുന്നില്ല. ചിലപ്പോൾ 1 ആഴ്ചയായിരിക്കാം, 3 ദിവസമായിരിക്കാം. അവധിയുടെ കാലഘട്ടം അനുസരിച്ച് അവരുടെ വിരുന്നാണ്. അപ്പോൾ ഒരു കെട്ടിച്ച് കൊണ്ടുവന്ന ഒരുത്തൻ്റെയും ഭാര്യ പറഞ്ഞില്ല, എന്നെ കൊണ്ട് ഒക്കത്തില്ലെന്ന്. പക്ഷേ നിന്നേ ഒക്കത്തുള്ളൂ. ആ വീടാണ് വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു വീടായിട്ട് ഇന്ന് നാം പഠിക്കുകയാണ്. ഇവന് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പോലും പഠിക്കുന്നവർക്കുള്ള ടെക്സ്റ്റ് ബുക്കാണ് ജോബിൻ്റെ ബുക്ക് എന്നൊക്കെ പറയുക. അപ്പം നോക്കൂ, അത്രമാത്രം പ്രാധാന്യം ആ കുടുംബത്തിന് കൊടുക്കപ്പെടാനുള്ള ഭാഗം അതിൻ്റെ ബന്ധങ്ങളാണ്. കെട്ടിച്ചുവിട്ട മക്കളെ വരെ എന്തു ചെയ്യും? തിരിച്ച് കൊണ്ടുവരികയാണ്. തിരിച്ച് കൊണ്ടുവരുന്ന ഒരു ലോകം. അപ്പോൾ എന്തൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം ബന്ധങ്ങൾ വലുതാണ്. ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെ അവധി ഇടം നോക്കിയിരിക്കും അമ്മ വീട്ടിൽ പോകാൻ വേണ്ടി. പിള്ളേർക്കെല്ലാം ഇഷ്ടമാണ് അമ്മ വീട്ടിൽ പോകാൻ. പക്ഷേ ഇപ്പം സാധാരണ അങ്ങനെ അമ്മ വീട്ടിൽ പോകുന്നവരൊക്കെ കുറവാണെന്നാണ് പറയുക. എന്താ കാര്യം ചോദിച്ചാൽ, പിള്ളേർ വീട്ടിൽ അനന്തരന്മാർ വരുന്നത് ചിലപ്പോൾ അമ്മായിമാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അനന്തരന്മാർ അമ്മായിയുടെ വീട്ടിലോട്ട് വരുമ്പോൾ അമ്മായി പറയും, എല്ലാവരും കൂടെ വന്നാൽ എന്നെ കൊണ്ട് നോക്കാനൊക്കത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് അമ്മായി എവിടെ പോവും? അമ്മായിയുടെ വീട്ടിൽ പോവും. അമ്മായി അവിടെ വരുമ്പോഴത്തേന് അവിടുത്തെ അമ്മായി എവിടെ പോവും? അവരുടെ വീട്ടിൽ പോവും. അവിടെ വരുമ്പോഴത്തേന് അവിടുത്തെ അമ്മായി അത് കേൾക്കുമ്പോൾ എവിടെ പോവും? അവിടെ പോവും. അതുകൊണ്ട് ആരാണ്ട് പാടി, അമ്മായിക്ക് വട്ടായി, അമ്മായിക്ക് വട്ട് പിടിച്ച്. അപ്പോൾ അമ്മായിക്ക് ഭ്രാന്താണ്. എന്താ കാര്യം? ബന്ധങ്ങളുടെ ഇടർച്ചകളാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, സഹോദരപ്രീതി നിലനിൽക്കട്ടെ. 2, അതിഥി സൽക്കാരം ഒരിക്കലും എന്തു ചെയ്യരുത്? മറക്കരുത്. ബന്ധങ്ങളുടെ 2-ാമത്തെ തലമാണ് വീടുകൾ തുറക്കപ്പെടുക അതിഥികൾക്ക് വേണ്ടി. അതിഥി ദേവോ ഭവ ഭാരതത്തിൻ്റെ ഒരു കൺസെപ്റ്റാണ്. അതിഥിയെ ദേവതുല്യമായി കാണുക. എന്നാൽ വേദപുസ്തകം വിഭാവനം ചെയ്യുന്നത് അതിലെ ഒട്ടും കുറഞ്ഞൊരു സംസ്കാരമല്ല, അതിഥിയെ ദൂതനായി കാണുക. അതുകൊണ്ടാണ് അബ്രഹാം അവരെ ദൂതന്മാരെന്ന് അറിയാതെ സൽക്കരിച്ചു എന്ന് നാം കാണുകയാണ്. അതിഥി സൽക്കാരം മറക്കരുത് അല്ലേ. അതിഥി സൽക്കാരം മറക്കരുത്. കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്, പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അമ്മാവൻ വീട്ടിലോട്ട് കയറി വന്നു. അമ്മാവൻ വീട്ടിൽ വന്നപ്പം അനന്തരന് അമ്മാവൻ്റെ വീട്ടിലൊക്കെ നിന്നാ പഠിച്ചേ. പക്ഷേ അമ്മാവൻ വീട്ടിൽ കയറി വന്നപ്പം ഈ അനന്തരവൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ദേഷ്യമായി. അപ്പോൾ അമ്മാവൻ വരുന്ന വരവ് കണ്ടപ്പോഴേ മനസ്സിലായി ഇപ്പോഴൊന്നും പോകാൻ വരികയല്ല, ഭിക്ഷോപ്പുറമൊക്കെ കയ്യിലുണ്ട്. പണ്ടത്തെ ഒരു വരവാണ് ഭിക്ഷോപ്പുറമൊക്കെ ആയിട്ട് വന്നാൽ 1 ആഴ്ച താമസിക്കാൻ മറ്റുണ്ട്. അപ്പം അനന്തരവൻ ഭാര്യ വന്ന് പറഞ്ഞ് അടുത്തോട്ട് കയറിയിട്ട് പറഞ്ഞു, എന്നെ കൊണ്ട് നോക്കത്തില്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞൊക്കെ പറഞ്ഞു വിട്ടണം, അല്ലെ ഞാൻ എൻ്റെ വീട്ടിൽ പോവും. അപ്പോൾ ആ സഹോദരി ഇങ്ങനെ മുറം പാറ്റിക്കൊണ്ടിരിക്കുക, അരിയിട്ടിങ്ങനെ പാറ്റിക്കൊണ്ടിരിക്കുക.
അനന്തരവന് ദേഷ്യം വന്നു. അനന്തരവന് ഒറ്റ അടിവെച്ചു കൊടുത്തു. അടിവെച്ചു കൊടുത്തപ്പോൾ അവൾ ആ മുറം എടുത്ത് ഒറ്റ ഏർ വെച്ചു കൊടുത്തു. അടി ഏറ് നടന്നപ്പോൾ അമ്മാവൻ പതുക്കെ ബിക്ഷോപ്രം എടുത്ത് അങ്ങ് ഇറങ്ങി പോയേക്കാം. അമ്മാവൻ പോന്ന് കണ്ടപ്പോൾ അനന്തരൻ വന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ എടുത്തിട്ട് പറഞ്ഞു, ഇടി നോവാതടിച്ചത് കണ്ടോ? ഇടി നാടകമായിരുന്നു, നോവാതടിച്ചത് കണ്ടു. അപ്പോൾ അവൾ പറഞ്ഞെന്ന്, ചേട്ടാ ചേട്ടാ തൂവാതെറിഞ്ഞതും കണ്ടോ? ഒരു മണിപോലും എന്ത് ചെയ്തില്ല, പോയില്ല. അമ്മാവൻ പുറത്തു നിന്നുകൊണ്ട് പറഞ്ഞു, പോകാതിരുന്നതും കണ്ടോ? അമ്മാവൻ പോയിട്ടില്ല. നോവാതടിച്ചത് കണ്ടോ? ഇടി തൂവാതെറിഞ്ഞതും കണ്ടു, പോകാതിരുന്നതും കണ്ടു. പക്ഷെ വീട് അനുഗ്രഹിക്കപ്പെടുക, വീട് തുറവിയുടെ വീടായിരിക്കണം. അവിടെയാണ് അതിഥി സൽക്കാരം മറക്കുന്നത്. അതിഥി സൽക്കാരം എങ്ങനെയുള്ളവർക്കാണെന്ന് മത്തായി, നമ്മളിന്ന് പാർട്ടികളുടെ ലോകത്ത്, ആ പാർട്ടിയല്ല വേദപുസ്തകം പറഞ്ഞു. പാർട്ടികളോട് വേദപുസ്തകത്തിനൊരു വിമുഖതയുണ്ടെന്നാണ് എൻ്റെ ഒരു ചിന്ത. കാരണം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് നടത്തിയ രണ്ട് വിരുന്നുകളെക്കുറിച്ച് അവിടെ രണ്ട് വിരുന്നുകളെക്കുറിച്ച് കാണുന്നുണ്ട്. ഒന്ന് കർത്താവ് നടത്തിയ വിരുന്നാണ്, മറ്റൊന്ന് ഹെരോദാവ് നടത്തിയ വിരുന്നാണ്. ഹെരോദാവ് തൻ്റെ ജന്മദിവസത്തിൽ ബർത്ത്ഡേ പാർട്ടി നടത്തി. ബർത്ത്ഡേ പാർട്ടി മാത്രമല്ല നടത്തിയത്, അത് കഴിഞ്ഞപ്പോൾ ഒരു ഡി ജെ ഡാൻസ് നടത്തി. ഡാൻസ് ചെയ്തത് ആരാ? മോളാണ്. മോളെ ഡാൻസ് കണ്ടത് അപ്പൻ കാണിച്ചല്ലേ, അപ്പാപ്പനാണ്, അപ്പൻ്റെ സ്ഥാനത്തല്ലേ. അപ്പം മോളെ ഡാൻസ് അപ്പൻ അതെല്ലാവരും ഡി ജെ പാർട്ടി നടത്തി. ഡി ജെ പാർട്ടി നടത്തിയപ്പോൾ ഒരാളുടെ തല പോയി. ആരുടെ? യോഹന്നാൻ്റെ തല പോയി. മിക്കവാറും ഈ പാർട്ടി കഴിയുമ്പോൾ അടിയും പിടിയും കുടിയും പെടയും, കുറേ പേര് വഴിയെ പോകും, വണ്ടി ഇടിക്കും, ചത്തും പോകും. പ്രശ്നങ്ങളാണ്, ആകെ പ്രശ്നങ്ങളാണ്. എന്താ കാര്യം? പാർട്ടിയാണ്. ആ പാർട്ടിയുടെ കാര്യമല്ല ഇവിടുത്തെ അതിഥി സൽക്കാരം. അതുകൊണ്ട് ആഘോഷങ്ങൾ തെറ്റാണെന്നും അല്ല പറയുക. പക്ഷേ യേശു കർത്താവ് അത് കഴിഞ്ഞൊരു ബാങ്കറ്റ് നടത്തി. അഞ്ചപ്പം കൊണ്ട് 5000 പേരും പോഷി. അത് കഴിഞ്ഞപ്പം 12 കൊട്ടം നിറച്ച് തലയിൽ വെച്ച് കൊടുത്തു. അതിൻ്റെ അർത്ഥം തലയെ കൊടുത്ത് വിടണമെങ്കിൽ അവരുടെ കയ്യിൽ എന്തോ ഉണ്ട്, തലയുണ്ട്. യേശു നടത്തിയപ്പം ശിഷ്യന്മാരുടെ തലയിൽ തലയുണ്ടായിരുന്നു, പക്ഷേ ഹെരോദാവ് നടത്തിയപ്പം തല പോയി. അതാണ് ഈ ബാങ്കറ്റുകളുടെയൊക്കെ പ്രശ്നം. ആ ഒരു വിരുന്നിൻ്റെ കാര്യമല്ല ഇവിടെ പറയുക. മത്തായി 25 പറയുന്നുണ്ട്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ വിശന്ന് തരുന്നു, നിങ്ങളെനിക്ക് പക്ഷിപ്പാൻ തന്നു. അല്ലേ, ഞാൻ തടവിലായിരുന്നു, നിങ്ങളെന്നെ കാണുമ്പം വന്നു. ആർക്കാ? ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്തത് എനിക്കാണ് ചെയ്തത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവം ചെറിയവരുടെ ദൈവമാണ്, ചെറുതുകളുടെ ദൈവമാണ്. ചെറിയവരെ എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥകാലത്ത് യഹോവ അവനെ വിടുവിക്കും. മനസ്സിലിങ്ങനെ മറയാതെ നിൽക്കുന്ന, ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, വളരെ ചെറുതായിരിക്കുമ്പോൾ വീടൊക്കെ, നമ്മൾ വലിയ വീടൊന്നും അല്ല എങ്കിലും ഞങ്ങളുടെ നാടിൻ്റെ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. വിരുന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിരുന്നിന് ഇലയൊക്കെ ഇട്ട്, അല്ലെങ്കിൽ ഓരോന്നിന് വിളമ്പാൻ ഓരോ രീതിയൊക്കെ ഉണ്ട്, അടുക്കും ചിട്ടയൊക്കെ ഉണ്ട്. അപ്പം ഒരു ദിവസം, ഒരു ശനിയാഴ്ച, ഇപ്പോൾ ഓർമ്മയുണ്ട്, വളരെ കുഞ്ഞായിരുന്നപ്പോൾ അപ്പം വന്ന് പറഞ്ഞു, നാളെ ഇവിടെ ഒരു വിരുന്നുകാലം വരുന്നുണ്ട്, എല്ലാവരും റെഡിയായിട്ടിരിക്കുക, അതുകൊണ്ട് സാധനം എല്ലാം മേടിച്ചു കൊടുത്തു, നമുക്ക് സന്തോഷമായി. ഉച്ചയായപ്പം ഒരാളെയും കൊണ്ട് അപ്പ വിരുന്ന് കയറി വന്നു. ആ വന്നത് ഞങ്ങളുടെ നാട്ടിലെ വിളിക്കപ്പെടാതെ വിവാഹത്തിനൊക്കെ പോകുന്ന ഒരു സാധു പിതാവിനെയും കൊണ്ട്. അദ്ദേഹം എല്ലാ വിവാഹങ്ങൾക്കും വിളിക്കപ്പെടാതെ പോകുന്ന ഒരു പിതാവാണ്. അദ്ദേഹത്തെ കൊണ്ട് വന്ന് ഇലയൊക്കെ ഇട്ട് നല്ല ചിട്ടവട്ടങ്ങളായിട്ട് തന്നെ വിരുന്നൊരുക്കി കൊടുത്തു, കൂട്ടത്തി ഇരുത്തി കഴിപ്പിച്ചു. പോയപ്പോൾ അപ്പം എന്നോട് പറഞ്ഞു, ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, വേണമെങ്കിൽ ഒരു ഹോട്ടലിൽ വിളിച്ചു കൊണ്ടുപോയി ആ സാധുവിന് ഭക്ഷണം മേടിച്ചു കൊടുക്കുക. പക്ഷേ ഇവിടെ വന്നിങ്ങനെ ഒരുക്കി നിങ്ങളെല്ലാം ഇരുത്തി കൊടുത്തത് നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥകാലത്ത് യഹോവ അവനെ വിളിപ്പിക്കും. മറക്കരുത്, പാർട്ടികളുടെ ലോകമല്ല ഇവിടെ ദൈവം പറയുക. ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്തത് എനിക്കാണ് ചെയ്തത്. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥകാലത്ത് യഹോവ അവനെ വിടിവിക്കും. അപ്പം അങ്ങനെ ചിലത് അറിയാതെ ആരെ സൽക്കരിച്ചു? ദൈവദൂതന്മാരെ സൽക്കരിച്ചു. വീണ്ടും നാം മുമ്പോട്ട് പോകുമ്പം കാണുകയാണ്, നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകിയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളു. അപ്പോൾ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് മറക്കരുത്, ഇവിടെ ഓർക്കണം. ഒന്ന് മറക്കരുത്, ഒന്ന് ഓർക്കണം. നോക്കൂ, നിലനിൽക്കട്ടെ, മറക്കരുത്, ഓർക്കണം. എന്താ ഓർക്കണ്ടേ? നിങ്ങളും തടവുകാരെന്ന പോലെ തടവുകാരെയും ശരീരത്തിലിരിക്കുന്നവരാകയാൽ കഷ്ടം അനുഭവിക്കുന്നവരെ എന്ത് ചെയ്യണം? ഓർക്കണം. ഈ വചനം എന്നെ എപ്പോഴും ഇങ്ങനെ അലട്ടുന്നൊരു വചനമാണ്, തടവുകാരെന്ന പോലെ തടവുകാരെയും. എന്താ അർത്ഥം?
രണ്ട് തരത്തിലുള്ള തടവുകളുണ്ട്. ഒന്ന് അക്ഷരാർത്ഥത്തിലുള്ള ജയിൽവാസമാണ്, അതിനെയും നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്. പലരും തടവുകൂടികളായതവരുടെ സാഹചര്യമാണ്. ജീവിതത്തിൻ്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങൾ കൂടെ കടന്നുപോയ പ്രിയപ്പെട്ടവർ, മകൻ മദ്യപിച്ച് വന്ന അമ്മയെ ഞെക്കിപ്പിടിച്ചപ്പോൾ അപ്പൻ മകനെ അടിക്കുന്നു, മകൻ മരിച്ചു പോകുന്നു. അല്ലെങ്കിൽ മദ്യലഹരിയിലായിരുന്ന അപ്പൻ അമ്മയെ വല്ലാതെ ഉപദ്രവിക്കുമ്പോൾ ഇടപെട്ട മകൻ്റെ കൈയാൽ അപ്പന് കൊല്ലപ്പെടുന്നു. കൊല്ലാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല, സാഹചര്യങ്ങളില്ല, ചില സംഘർഷങ്ങളിൽ ചെന്ന് വിടുന്നു. പക്ഷേ പലപ്പോഴും നമ്മളൊക്കെ അവിടെ ചെല്ലേണ്ടവരായിരുന്നു. എപ്പോഴും കേട്ട സുവിശേഷമാണ് നമ്മളെ അതിൽ നിന്നൊക്കെ മാറ്റിമറിച്ചത്. തടവുകാരെന്ന പോലെ തടവുകാരെ, നല്ലാത്ത വീടിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ, മദ്യവും വഴക്കും മല്ലുമൊക്കെ. എൻ്റെ അപ്പൻ 107 പ്രതിയായിരുന്നു. എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പ് വെക്കണമായിരുന്നു. പ്രായമുള്ളപ്പം മരിക്കുന്നതിനൊക്കെ മുമ്പ് എല്ലാ യോഗത്തിനും പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഒരു പഴയ കാലം. ഇന്ന് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കർത്താവിനോട് പറയുമെന്ന് അടിയനിതാ ഇവിടെ ഉണ്ടേ. കാരണം ഒരു സാഹചര്യത്തിൽ എന്നും അവിടെ ഒപ്പ് വെക്കണമായിരുന്നു. പിന്നെ പിന്നെ കർത്താവിനെ അറിഞ്ഞപ്പോൾ എന്നും തമ്പുരാൻ്റെ അടുക്ക് വന്ന് ഒപ്പ് വെക്കും, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് കാത്തോണേ. അപ്പം തടവിലാകേണ്ടവരായിരുന്നു, രക്ഷിച്ചത് സുവിശേഷത്തിൻ്റെ ശക്തിയാണ്. രണ്ടാമത്തെ ഒരു കാര്യം അവിടെ പറയുന്നു, ശരീരത്തിലിരിക്കുന്നവരാകെ. അപ്പോൾ ശാരീരികമായ തടവുകളുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ സഹോദരി മേരി എന്ന് പറയുന്ന അമ്മയുടെ ഭർത്താവ് തളർന്നുപോയി എന്നാണ് പറയുക. ആ സഹോദരന് വേണ്ടിയാണ്, പിതാവിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. എന്താണ് പെട്ടെന്നാണത് സംഭവിക്കുക? ഒരു ബി പി കൂടുന്നു, ഒരു കൈ പാരലൈസായി പോകുന്നു, തടവിലായി പോവുകയാണ്. ചിലപ്പോൾ നടന്ന വഴിക്കൊന്നും തെന്നി വീണാൽ ഇരുന്ന് വീണാൽ അരയ്ക്ക് താപ്പോട്ട് എന്ത് ചെയ്യാം, തളർന്നു പോകാം. എത്ര പേരാ കിടക്കുക, കോമായിലൊക്കെ കിടക്കുന്ന എത്രയോ പേര് അരയ്ക്ക് താപ്പോട്ട് തളർന്നു പോയവർ, ഒരു വീഴ്ചയുടെ ആഘാതത്തിൽ പറ്റിയതാണ്. പക്ഷേ നാമും പലപ്പോഴും വീണതാണ്. വീണപ്പം നമ്മൾ ആദ്യം നോക്കിയത് എഴുന്നേക്കാമെന്ന് കണ്ടപ്പം നമ്മൾ രണ്ടാമത് നോക്കിയത് ആരെങ്കിലും കണ്ടോന്നാണ്. ആരും കണ്ടില്ലെങ്കിൽ എഴുന്നേക്കാമെങ്കിൽ ആ പൂക്കങ്ങ് പോയി. ഒരു സ്തോത്രം പോലും നല്ലപോലെ പറഞ്ഞില്ല. പക്ഷേ എത്രയോ പ്രാവശ്യം വീണിട്ടും തമ്പുരാൻ കാത്തത് ഉള്ളം കരത്തി വഹിച്ചത് കൊണ്ടാണ്. വീഴുവാൻ തക്കവണ്ണം ദുഷ്ടനെന്നെ തള്ളി എങ്കിലും അവിടെ തന്നെ താങ്ങിയത് കൊണ്ട്, കീഴേ ശാശ്വത ഭുജങ്ങളിൽ ഉണ്ടായിരുന്നു കൊണ്ട്. അപ്പം നമ്മളൊക്കെ തടവിലായി പോകാമായിരുന്നു. പക്ഷേ ദൈവം തമ്പുരാൻ കാത്തത് കൊണ്ടാണ് ഇന്ന് രാത്രി ആരോഗ്യത്തോടെ ഇരുന്ന് കേൾക്കാനായിട്ട് ഒക്കുന്നത്. അതുകൊണ്ട് തടവുകാരെന്ന പോലെ തടവുകാരെ. രണ്ടാമത്തെ കാര്യം, ശരീരത്തിലിരിക്കുന്നവരാകുക. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും എവിടെ ഇരിക്കുക? ശരീരത്തിലാണ് അല്ലേ? ഡയബറ്റിക്കൊക്കെ ഉള്ളവരാണെങ്കിൽ 6 മാസം കൂടുമ്പം കിഡ്നി ഫംഗ്ഷനും എല്ലാ ഫംഗ്ഷനും ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞാൽ തലേദിവസം കാണാൻ മിക്കവരും നടക്കുകയും പിന്നെ ഭയങ്കര രണ്ട് നേരത്തെ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം പിറ്റേ ദിവസം നോക്കുമ്പോൾ ഒരു പേടിയാണ്, എല്ലാവർക്കും പേടിയാണ് നോക്കാൻ. മിക്കവാറും ഒരു ആൻജിയോഗ്രാം ഇപ്പം ചെയ്ത ബ്ലോക്കില്ലെന്ന് 100% ഉറപ്പുള്ള ആരും കാണത്തില്ല. ഒരു മാമോഗ്രാം ചെയ്താലോ ഒരു സ്കാൻ ചെയ്താലോ ഒരു തടസ്സം ശരീരത്തിലില്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷേ നമ്മളും എല്ലാവരും ശരീരത്തിലാണ്. പിന്നെ ഇങ്ങനെ വണ്ടി ഓടുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ മഹാദയ കൊണ്ടാണ്. ആ ബോധ്യമാണ് നമ്മളെ നയിക്കേണ്ടത്, വിനയാനീതരാക്കുന്നത്. എവിടെ ഇരിക്കുക? ശരീരത്തിൽ. എൻ്റെ പ്രാണസുഹൃത്ത് നല്ല ആരോഗ്യവാൻ, ഭയങ്കര വചനമൊക്കെ ഇങ്ങനെ കാണാപ്പാടാണ്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം സംഗീത ശുശ്രൂഷയിലാണ്, സംഗീതം വായിക്കാൻ എഴുന്നേപ്പിച്ച് ചേർത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഏത് സംഗീതനോ പറഞ്ഞെന്നൊരു ഓർമ്മയിൽ വായിച്ചു. എന്നിട്ട് കുറച്ചു നേരം പാട്ട് പാടി. അപ്പോൾ ഏത് സംഗീതനാണ് വായിച്ചത് പുള്ളി മറന്നുപോയി. അപ്പോൾ മുമ്പ് ഇരുന്ന ഒരു കൊച്ചനോട് ചോദിച്ചു, പുള്ളി അതിബുദ്ധിമന ഏതാടാ വായിച്ചേ? അപ്പോൾ അവനൊരു സംഗീതനം പറഞ്ഞു. ഇവനിനി ഉഴപ്പനാണെങ്കിലും അടുത്തിരുന്നാളോട് ചോദിച്ചു, അത് ശരിയാണോ? പുള്ളിക്ക് അടുത്തവൻ ശരിയാണ്. അപ്പോൾ ഇനി ഇത് രണ്ടും തെറ്റാണെങ്കിലും മോശമല്ലേ? പുറയിരുന്ന ഒരാളോട് ചോദിച്ചു, അമ്മച്ചി പറഞ്ഞ് ശരിയാണ്, ശരിയാണ്. അതോടുകൂടെ കാഴ്ച മങ്ങിയായിരുന്നു. പിന്നെ ബുദ്ധിമുട്ടിൽ ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ തഴയ്ക്ക മസ്തിഷ്കസ്ഥി ബ്രെയിൻ ട്യൂമറാണ്. ഒറ്റ ദിവസം സംഗീതം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ണു കുഴഞ്ഞപ്പോൾ അറിയുക എന്താ സംഭവിച്ചത്. പിടിച്ച് ഇന്ന് ഒരാഴ്ചയൂടെ വായിച്ചു, അടുത്ത ആഴ്ചയിലും സെയിം സംഭവം മനസ്സിലായി, താളം തെറ്റുകയാണ്. പിന്നെ ഓപ്പറേഷൻ, അത് സക്സസ് ആയില്ല. രണ്ടാമത് ആസ്തറിൽ ഓപ്പറേഷൻ, അതും സക്സസ് ആയില്ല. ഇപ്പം മെനിഞ്ചൈറ്റിസ് വന്ന് കണ്ണ് തുറക്കാൻ ഞാൻ ഏറെ വിളിച്ചിട്ടും കണ്ണ് തുറക്കാൻ വിളിക്ക് പ്രതികരിക്കാത്ത ഒരു സഹോദരനെ കണ്ടിട്ടാണ് വരിക. ഒറ്റ ദിവസം കൊണ്ടാണ് അത് സംഭവിച്ചത്. എല്ലാവരും എവിടെ ഇരിക്കുക? ശരീരത്തിൽ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുക, ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠർ അന്യരാണിന്നീ മണ്ണിൽ,
എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നത് പൊന്നേശുവേ കൃപയാ. എന്തുമാത്രം ബെനിയാന്യതരാകണം നമ്മൾ, ഞാനും നിങ്ങളും എല്ലാം ശരീരത്തിലാണ്. എല്ലാവരും എവിടെയാണോ നിങ്ങളിരിക്കുക, അവിടെ നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തോടൊന്ന് പറഞ്ഞേ. വളരെ ശാന്തമാണ് ഇന്ന് രാത്രി. ചിന്തിച്ചുകൊണ്ട് പറയുക, ഞാൻ ശരീരത്തിലേ ഇരിക്കുക. എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയ ഒരു ജീവിതാനുഭവമുണ്ട്. ഇന്നും അത് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാണ്. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, എനിക്ക് പി ജിക്ക് പഠിക്കുമ്പോൾ ഏറെ സ്നേഹിച്ച ഒരു സുഹൃത്ത്, അവനെന്നും ഉച്ചയ്ക്ക് വരുമ്പോൾ ഒരു പൊതിയൊക്കെ ആയിട്ട് വന്നാൽ രണ്ട് പേർക്കുള്ള ഭക്ഷണം, അല്ലെങ്കിൽ രണ്ട് പൊതി, അതിനകത്തൊന്ന് എനിക്കുള്ളതാണ്, അല്ലെങ്കിൽ രണ്ട് പേരുടെ ഭക്ഷണം. അങ്ങനെ ഒരമ്മ പെറ്റ മക്കളെ പോലെ ഏതാണ്ടൊരു രണ്ട് വർഷം തികച്ചു. അതിനകത്ത് അവസാനം ഒരു വർഷത്തെ അവനോട് ഏറെ അടുക്കുക, സെക്കൻഡ് ഇയർ ആയപ്പം. അതിൻ്റെ ഒടുവിൽ ഞാൻ എളിയദാസൻ സെമിനാരി പഠനത്തിനായിട്ട് പോയപ്പം, അദ്ദേഹം അക്രൈസ്തവനായ ഒരു സഹോദരനാണെങ്കിലും എന്നോടുള്ള സ്നേഹം കൊണ്ട് അവൻ ട്രെയിനിൽ കയറി പാതി വഴി വരെ എൻ്റെ കൂടെ വന്നു. അത്ര സ്നേഹമായിരുന്നു. എന്നിട്ട് പാലക്കാടിൻ്റെ അടുത്തു നിന്ന് ഇറങ്ങി തിരിച്ചു പോയത്. എന്നും കത്തയക്കും, അന്ന് മൊബൈൽ ഫോണായിട്ടില്ല, കത്തയക്കും. കത്തയക്കുമ്പോൾ ഒരെട്ട് മാസം കഴിഞ്ഞ് അവധിക്ക് വരുമ്പോൾ ഇന്നടുത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ്, അങ്ങനെ ഒരു കോട്ടയത്തുള്ളൊരു മൈതാനത്ത് പോയിരിക്കുക. ഞാൻ അവനെ തേടിയിരിക്കുമ്പോൾ അവൻ ദൂരെ നിന്ന് വരുന്നു. എൻ്റെ സുഖത്തിനെ എനിക്ക് ദൂരെ നിന്ന് കണ്ടിട്ട് മനസ്സിലായില്ല, എല്ലും തോലുമായി. അടുത്ത് വന്ന് അവൻ എന്നെ സ്നേഹത്തോടെ എൻ്റെ ഒഫീഷ്യൽ നെയിം ഏബ്രഹാം നവറാച്ചാന്ന് വിളിച്ചപ്പോഴും മനസ്സിലാകുക. ഞാൻ ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? അവൻ പറഞ്ഞ്, എന്ത് പറ്റാനാണ്, ഡയബറ്റിക്ക് വന്ന. വെല്ലും തോലുമായി. ഒത്തിരി നേരം വർത്താനം പറഞ്ഞ് ആ കാഴ്ച അവസാനിപ്പിച്ചു. അടുത്ത അവധിക്ക് ഞാൻ വരുമ്പോൾ അവൻ മെഡിക്കൽ കോളേജിൽ കിടക്കുക, സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്ത് ദേഹത്ത് മുറിവുണ്ടായി, കരിയാതെ എടുത്ത് വെച്ച് സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്ത് കിടക്കുക, എല്ലും തോലുമായി. ഞാൻ അടുത്ത് ചെന്നപ്പോൾ ഇവൻ എൻ്റെ കയ്യെ കയറിപ്പിടിച്ചു. അവറാച്ച, നീ അറിഞ്ഞോ ഇന്നാളുടെ കാര്യം? മറ്റൊരു സുഹൃത്ത്, ഞാൻ ചിന്തു പറ്റി, അവന് ലുക്കീമിയായിരുന്നു, അവൻ മരിച്ചു. അവറാനെ, ഞാൻ കിടക്കുന്ന കണ്ടോ? അടുത്ത് അവൻ എന്നെ നോക്കി ഒരു വാക്ക് പറഞ്ഞു, അവറാനെ ഇനി നീയോ ഉള്ളടാന്ന് പറഞ്ഞു. എൻ്റെ അകത്തൊരു ഇടുത്തി വെട്ടിപ്പോയി. ഇനി ആരേ ഉള്ളൂ? ഞാനേ ഉള്ളൂ. ഞാൻ പറഞ്ഞ് നച്ചല്ല പറയൂ, ചിലക്ക് ഈ കരുനാക്ക് കൊണ്ട് പറയൂ എന്നൊക്കെ പറഞ്ഞ്, ഞാൻ പറഞ്ഞിട്ടാ നിനക്കൊന്നും പറ്റില്ല, ഞാനങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. അതെന്താ അവശ്യമില്ല, എൻ്റെ സുഹൃത്ത് മരിച്ചു. മരിക്കുന്നതിൻ്റെ തലേരാത്രിയിൽ അവൻ അമ്മയോട് പറഞ്ഞിരുന്നു എന്നെ വിളിച്ചിട്ട് കാണിച്ചിട്ടേ അടക്കാവുന്ന. അവരെന്നെ അറിയിച്ചു. ഞാനങ്ങനെ കാണാൻ ചെല്ലുമ്പോൾ ഇച്ചിരി ലേറ്റായി, ഞാൻ ദൂരെ നിന്ന് വരികയാണ്. ഞാൻ ചെല്ലുമ്പോൾ അവിടെ മുഹൂർത്തമൊക്കെ ആയി അടക്കത്തിൻ്റെ. എല്ലാവരും ചോദിക്കുന്നു, പാസ്റ്റർ വന്നോ, പാസ്റ്റർ വന്നോ. ഞാൻ ചെന്ന് അവിടെ നിൽക്കുമ്പം ബോഡി എടുത്ത് എൻ്റെ സുഹൃത്തിനെ കണ്ടു. എടുക്കുമ്പോൾ അവർ പറഞ്ഞു, നീ ഇവിടെ പിടിക്ക. ഞാൻ ചോദിച്ചു, എന്താ? അവൻ പറഞ്ഞിരുന്നു ഞാനും പിടിക്കണോ. ഞാനിവിടെ കൊണ്ട് പിടിച്ച് ചെതക്കകത്ത് കൊണ്ട് വെക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ഞാനേ ഉള്ളൂ. വെറും ഒരു അഞ്ചാറ് വർഷത്തെ ഡയബറ്റിക്കിനകത്ത് സുഹൃത്ത് പോയി. 10, 20, 30, 40 ഒക്കെ വർഷമായിട്ടും എന്നിങ്ങനെ നടത്തപ്പെടുന്നത് ഡയറ്റിൻ്റെ കൂടെ കൊണ്ടോ എടുക്കൊണ്ടൊന്നുമല്ല. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠർ അന്യരാണ് ഇന്നീ മണ്ണിൽ, എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നത് പൊന്നേശുവേ കൃപയാ. കരമെല്ലാം ഉയർത്തി എല്ലാവരും ചില നിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഇന്ന് രാത്രി സ്തുതി ഉയരട്ടെ. നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. എത്ര പേരാ കോവിഡ് വന്ന മരണപ്പെട്ടത്? കോവിഡ് വന്ന് മരണപ്പെടുന്ന സമയത്ത് അതിൻ്റെ ഒരു ശുശ്രൂഷ രംഗത്ത് ഞങ്ങളുടെ ദേശത്ത് നിൽക്കുവാൻ ചെറിയൊരു ഭാഗ്യം ലഭിച്ചു. പ്രിയപ്പെട്ട അമ്മ മരിച്ചു. ആ മോള് മരിക്കുമ്പോൾ എളിവരുണ്ട് എടുത്തു വെക്കാൻ. ചിതയിലിട്ട് ആ അമ്മയെ സഹോദരിയെ എടുത്തു വെക്കുമ്പം, ഗ്യാസ് ചേമ്പറിൽ വെക്കുമ്പം ഓടി വന്ന ഒരു മകളുടെ അലർച്ച ഇപ്പോഴും ചെവിക്കാത്തിരിപ്പുണ്ട്. എൻ്റെ അമ്മയെ ചിതയ്ക്കകത്ത് വെക്കല്ലേ, അമ്മയ്ക്ക് പൊള്ളും, അമ്മയ്ക്ക് പൊള്ളും, അമ്മയ്ക്ക് പൊള്ളും. ആ പെൺകുട്ടിയെ പിടിച്ചു നിർത്തുവാൻ കരങ്ങൾക്ക് ശക്തി പോരായിരുന്നു. പക്ഷേ എന്തൊക്കെ വന്ന് കയറിപ്പോയിട്ടും ഇന്നും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിനൊരു ഉദ്ദേശം ഉള്ളതുകൊണ്ട്. എന്തിനാ ഉദ്ദേശം? രണ്ടുദ്ദേശമാണ്. ഒന്ന്, തടവുകാരെ കാണുവാൻ. തളർന്നൊക്കെ പോകുന്നവർ ജീവിതത്തിൻ്റെ തടവുകളില്ല, അവർക്കൊരാഗ്രഹമുണ്ട് ആരെങ്കിലും വന്ന് കാണണമെന്ന്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരോഗ്യമുള്ളവർ രോഗി സന്ദർശനം നടത്തണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, തടന്നു കിടക്കുന്നവരെ പോയി കാണണം. കാരണം ഞാനും നിങ്ങളുമൊക്കെ നിൽക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ദൈവം നിർത്തിയിരിക്കുക. തടവുകാരെന്ന പോലെ തടവുകാരെയും ശരീരത്തിലിരിക്കുന്നവരാകയാൽ കഷ്ടം അനുഭവം. ചിലപ്പോഴൊക്കെ
ദേഷ്യമോ ദണ്ണമോ ഒക്കെ വരുമ്പോൾ നാം വിരലൊക്കെ ചൂണ്ടുന്നവരാ, കൈയൊക്കെ എടുക്കുന്നവരാ. ആരുടെ നേരെയും കൈയെടുക്കരുത്, ആരുടെ നേരെയും വാശി വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഞാനും നിങ്ങളും എല്ലാം മനുഷ്യരാണ്, തടവിലാണ്. ഒരു സഹോദരി, എക്സ് എന്ന് പറയുന്ന ഒരു സഹോദരി എളിയദാസനെ പലപ്പോഴും വിളിച്ചു. കാരണം ഭർത്താവ് പൈസ അയക്കാൻ വിദേശത്തും താമസിപ്പിച്ചപ്പോൾ അവൾക്കത് ദേഷ്യമായി. അതുകൊണ്ട് തന്നെ വാശിയിൽ ഫോൺ വിളിച്ചത് കട്ട് ചെയ്തു. ആ സഹോദരൻ പൈസ അയച്ചു. പൈസ അയച്ചത് ക്രെഡിറ്റ് ആയത് ഇവളറിഞ്ഞില്ല. മൂന്നാല് ദിവസം അടുപ്പിച്ച് 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 വിളിച്ചു. വാശി പൈസ താമസിപ്പിച്ചു, എടുത്തില്ല. എടുക്കാഞ്ഞത് കൊണ്ട് അവൾ കട്ട് ചെയ്ത് അവളെ ബ്ലോക്ക് ചെയ്ത്. കാരണം അവിടെ ഒരു ദിവസത്തെ വാശി അത്രയുമായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം കൂട്ടുകാർ വിളിക്കുന്നു, അദ്ദേഹം മുറിയിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു കിടക്കുകയാണ്. ഇന്ന് ആ സഹോദരി മാനസിക വിഷാദത്തിൻ്റെ തടവറയില്ല. കാരണം നെഞ്ച് പൊട്ടുമ്പോളായിരിക്കും എന്നെ വിളിച്ചത്, കട്ട് ചെയ്തല്ലോ. വേദനയെടുക്കുമ്പോഴാണോ വിളിച്ചത്? ആ വേദനയെടുത്ത് മരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ എന്നെ വിളിച്ചത്? ആ ചിന്തകൾ അവിടെ വിഷാദത്തിൻ്റെ പിടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എല്ലാവരും തടവിലാണെങ്കിൽ, ശരീരത്തിലിരിക്കുകയാണെന്നുള്ള ബോധ്യമെങ്കിൽ, നമ്മൾ ആരും ഒരിക്കലും ബന്ധങ്ങൾക്ക് വിലയിടാതെ പോകില്ല. ബന്ധങ്ങളെ ചെറുതായി കാണില്ല. ആരോടും അഹങ്കാരത്തോടെ വർത്തമാനം പറയില്ല. കർത്താവെ, കുറച്ചുകൂടെ വിനയപ്പെടാനുള്ള കൃപ തരണമേ. കാരണം ഞാൻ ശരീരത്തില്ല. കരങ്ങൾ ഉയർത്തിയ എല്ലാവരും അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഹൃദയത്തിൽ നിന്ന്, ഞാൻ ശരീരത്തിലല്ലേ, ഞാൻ വളരെ ഒച്ചയൊന്നും ഇല്ലാതെ പറയുക. എനിക്കും അഹങ്കാരം ബാക്കിയുള്ളവനാ. ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ഭയങ്കര അഹങ്കാരിയാണെന്ന്. തോന്നലുകളാണ് ഇതെല്ലാം. എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെയുള്ള തോന്നലുകളാണ് നമ്മളെ അഹങ്കാരിയാക്കുന്നത്. ശരീരത്തിലാണെന്നുള്ള ബുദ്ധിയുണ്ടോ, അങ്ങ് വിനയപ്പെടും. അതുകൊണ്ടാണ് പ്രഭാതത്തിലൊക്കെ എഴുന്നേറ്റ് നാം പാടുക, ഇന്നലെ ഭൂമി പാർത്തിരുന്ന എത്ര പേർ ലോകം വിട്ടുപോയി, എന്നാലോ ഞങ്ങൾക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിപ്പാൻ തന്നല്ലോ. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ. കരങ്ങളെ ഒന്ന് മലർത്തിപ്പിടിച്ച്, ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര. എന്നാലോ നമുക്കൊരു കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ പ്രിയനെ എന്നെ വിടല്ലേ. കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ കൊതിയോടു ഞാൻ അങ്ങ് തീർക്കണേ, കൊതിയോടു ഞാൻ ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവ ലോകം വിട്ടുപോയി. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവ എന്നാലോ നമുക്കൊരു അപ്പൊ ഞാനും നിങ്ങളും എല്ലാം ശരീരത്തിലാണെന്നുള്ള വലിയ തിരിച്ചറിവിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുവാൻ നമുക്ക് ദൈവയുടെയാക്കണം. കാരണം ശരീരത്തിലാണ്. എന്തിനാ ദൗത്യം? ഇത് മിഷൻ്റെ ഒരു യോഗമാണ്. നമ്മുടെ ഒരു ദൗത്യമുണ്ട്, ഒരു പടിയുടെ തളർന്നു കിടക്കുന്നവരെ ഒരു നോക്ക് പോയി കാണാൻ.
കഷ്ടമനുഭവിക്കുന്നവൻ്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ, കാരണം എന്നെ ഇരുത്തിയിരിക്കുക. ഒരു പടിയുടെ മുമ്പോട്ടെന്നുള്ള ഒരാപ്തവാക്യത്തോടാണ് ഈ ശുശ്രൂഷ നടത്തപ്പെടുക. കർത്താവ് നാളെ നേരം വിളിക്കുമ്പോൾ ആ വ്യക്തി മരിക്കുന്നതിന് മുമ്പ് അവിടെ എത്താൻ എന്നെ സഹായിക്കണമേ. ആ വ്യക്തി ഇല്ല, ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് അവരെടുക്കൽ പോയി ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ, ധൈര്യപ്പെടുത്താൻ, അവരൊന്ന് ചിരിക്കാൻ സഹായിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ ഒന്ന് കരങ്ങളെ ഉയർത്തി ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിച്ച്, ഞാൻ തടവിലാണ്, ആകാതമായിരുന്നല്ലോ, ആയില്ലല്ലോ, ഞാൻ ശരീരത്തിലാണല്ലോ, ഇന്നും ഇരുത്തിയിരിക്കുകയാണല്ലോ, കൃപയാണല്ലോ കർത്താവേ. സ്തുതിച്ച് എല്ലാവരും അല്പനേരം ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് രാത്രി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒന്ന് സമർപ്പിച്ച് എളിയവരാ കർത്താവേ, കൃപ കൊണ്ട് മാത്രമാ ഷഖാന റസിയാൻ തുനിയ കർത്താവേ, അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമാ ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുക. ഈ ഭൂമി ജീവിച്ചിരിക്കുന്നത് കൃപ കൊണ്ടാണ്. എത്ര പേരാ ഈ ദിവസങ്ങളിലൊക്കെ പോയത്, ബാക്കി വന്നത് തമ്പുരാൻ്റെ കൃപ കൊണ്ടാണ്. എന്തിനാ ആരെയോ പോയി കാണാൻ? ഈ മിഷന് ഒരു പക്ഷേ നമുക്കങ്ങ് ദൂരെയൊന്നും പോയി കർത്താവിൻ്റെ വേല ചെയ്യാൻ ഒത്തില്ലെങ്കിലും നമ്മുടെ അയൽവക്കത്ത് തളന്നു കിടക്കുന്ന ഒരാളെ ഒന്ന് കാണുവാൻ, വിഷമിച്ചിരിക്കുന്ന ഒരാളടുക്കിലേക്കൊന്ന് ചെല്ലുവാൻ, എൻ്റെ കരങ്ങൾക്ക് ശക്തി കിട്ടണേ, എൻ്റെ കാലുകൾക്ക് ബലം നൽകണമേ, എനിക്ക് അവിടേക്ക് പോകാനുള്ള ഒരു ഊർജം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളെയെങ്കിലും ഒന്ന് ഓർത്ത് ഞാൻ ചെന്ന് കാണേണ്ട ആവശ്യമുള്ള ഒരാളെ മനസ്സിൽ കണ്ടെന്ന് പ്രാർത്ഥിച്ച് അവിടെ ഒന്ന് ചെല്ലുവാൻ, അവരടുത്ത് അല്പനേരം ഇരിക്കുവാൻ. അപ്പം നമ്മൾ പറയും അങ്ങനെ ആരാ ഉള്ളത്? കണ്ണ് തുറന്ന് നോക്കിയാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ അങ്ങനെയുള്ളവരുണ്ട്. അവരെ ഒന്ന് പോയി കാണുവാൻ, കേൾക്കുവാൻ എന്നെ സഹായിക്കണമേ. തടവുകാരെന്ന പോലെ തടവുകാരെയും ശരീരത്തിലിരിക്കുന്നവരാകയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളണം അല്ലേ. എടുത്തിട്ട് വീണ്ടും പറയുകയാണ് നാലാം വാക്യം, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. അപ്പോൾ ഒരു വീടൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ് സഹോദരപ്രീതി, അതിഥി സൽക്കാരം, രണ്ട് വിനയത്തിൻ്റെ ഒരു ഭാഷ. അവിടെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്നെ ഇരുത്തിയിരിക്കുന്നുള്ള ബോധ്യം. നാലാമത്തെ വാക്യം വൈവാഹിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നിട്ട് അടുത്ത വാക്യം, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. വളരെ ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. എന്താണ് ദുർനടപ്പ്? എന്താണ് വ്യഭിചാരം? മാരിറ്റൽ ബോണ്ടിന് മുമ്പുള്ള ബന്ധമാണ് ദുർനടപ്പ്. ഐദർ ഓർ വൺ പാർട്ടി ഈസ് മാരിഡ് ദാറ്റ് റിലേഷൻഷിപ്പ് ഈസ് നോൺ ആസ് അഡൾട്ടറി. ഇന്ന് നിയമത്തിൻ്റെ ഭാഷയിൽ പോലും ആ ഒരു പദമൊന്നുമില്ല. കാരണം പരസ്പരം കൺസെൻ്റ് ആണെങ്കിൽ ആർക്കും കേസെടുക്കാൻ ഒക്കില്ല. പക്ഷേ വേദപുസ്തകത്തിൻ്റെ നിയമം ശക്തമാണ്. ആ നിയമം തിരുത്തപ്പെടാനൊക്കെ നിയമമല്ല. ദൈവം വിവാഹേതര ബന്ധങ്ങളെയും വിവാഹത്തിന് പൂർവമായ ബന്ധങ്ങളെയും വിധിക്കുന്നൊരു ദിവസമുണ്ട്. അന്ന് എല്ലാവരും അവിടെ നിൽക്കേണ്ടി വരും. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. അടുത്തത്, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബന്ധങ്ങളിൽ വിശുദ്ധി. ദൈവം നമ്മളെ പ്രധാനമായി ആയിരിക്കുന്നത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ്, ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ്. ഇന്ന് ബന്ധങ്ങളെ വിശുദ്ധമായി കാണാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ ആ വിശുദ്ധിയെ ഒരു ഒരു ഗൗരവമായി കാണാത്ത ഒത്തിരി പേര് നമ്മുടെ ചുറ്റും കാണാൻ കഴിയും അല്ലേ. ഒത്തിരി പേരെ കാണാനായിട്ട് കഴിയും. ടീഷർട്ടിലൊട്ടും മറ്റും പ്രിൻ്റ് ചെയ്ത് നടക്കുന്നവരുണ്ട്. വെർജിനിറ്റി ഈസ് നോട്ട് എ ഡിഗ്നിറ്റി, ഇറ്റ് ഈസ് എ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി. പെൺപിള്ളാരും ആൺപിള്ളാരും ഒരുപോലെ ടീഷർട്ട് ഇട്ട് നടക്കുകയാണെന്ന് പട്ടണങ്ങളിൽ അങ്ങനെയുള്ളവർ. വെർജിനിറ്റി ഈസ് നോട്ട് എ ഡിഗ്നിറ്റി, ഇറ്റ് ഈസ് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി. അതൊരു വലിയ മഹത്തായ കാര്യമൊന്നുമല്ല. അവസരം കിട്ടാത്ത ഗതികെട്ടവൻ്റെ ശാപം, അതല്ലേ ആ ടീഷർട്ട് എഴുതിയിരിക്കുക. പക്ഷെ വചനം പറയുന്നു, ജീവിത വിശുദ്ധിയെ കാക്കുന്നവർക്ക് വേണ്ടി ദൈവം വെക്കുന്ന അനുഗ്രഹമുള്ളപ്പം തന്നെ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും വിധിക്കുന്ന ഒരു ദിവസം വരും, അന്ത്യവിധി. ആ വിധിക്ക് മുമ്പിൽ നാം വിറങ്ങലിച്ച് നിൽക്കാതിരിക്കണമെങ്കിൽ ഈ കൊച്ചു ജീവിതം വിശുദ്ധമായിരിക്കണം. നോക്കൂ, പറയുകയാണ് വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. അഞ്ചാം വാക്യം, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട്
തൃപ്തിപ്പെടുവേൻ. വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യം അവിടെ പറയുകയാണ്, ബി കണ്ടന്റ് വിത്ത് വാട്ട് യു ഹാവ്, എന്തുണ്ടോ അതിലെന്ത് ചെയ്യുക, തൃപ്തിപ്പെടുക. മനുഷ്യൻ്റെ ഒരു പ്രശ്നമാണിന്ന്, മനുഷ്യൻ ആരും തന്നെ തൃപ്തരല്ല. അതൃപ്തിയുടെ ഒരു ലോകത്ത് മനുഷ്യനെ ഇട്ട് പിശാച് ഇങ്ങനെ 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 ആ വല്ലാതെ വെള്ളം കുടിപ്പിക്കുക. അതിനുവേണ്ടിയാണ് പലപ്പോഴും മാധ്യമങ്ങളും അഡ്വർട്ടൈസ്മെൻറ്റും ഒക്കെ ഉപകരിക്കപ്പെടുക, അവൻ്റെ അതൃപ്തിയെ മുതലെടുക്കുക. ഒരു തരത്തിലൊരു വണ്ടിയൊക്കെ എടുത്ത് അതിൻ്റെ ലോണൊന്ന് തീരാറാകുമ്പോൾ താണ്ട് പടപടപ്പെട്ടാന്ന് കോള് വരും. ഇന്ന കമ്പനി എന്നാ ചേട്ടനല്ലേ, ഫ്രീ ആണോ, 5 മിനിറ്റ് സംസാരിക്കാം, എന്താ കാര്യം, നിങ്ങളുടെ വണ്ടിക്ക് പുതിയ ലോണിടാം, ആകർഷകമായ ഓഫർ. താണ്ടിതാ വരുന്നു, ഞങ്ങളുടെ അവിടെ ആൾ വരും, അവരെല്ലാം ചെയ്തോളും. അവർ വന്നിരിക്കുന്നു, അവർ ആ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു, അടുത്ത വണ്ടി ഇടുന്നു, അതിൽ ലോൺ. പിന്നെ ശ്വാസം മുട്ടുക, ഒരു തരത്തിൽ തീർന്ന് വലിയ കുഴപ്പമില്ല, പോകുമ്പോൾ അടുത്ത വണ്ടിക്ക് ഓഫർ. സത്യത്തിൽ ഈ വണ്ടി കുറച്ചുകൊണ്ട് ലോണില്ലാതെ ശ്വാസം വിട്ട് നടക്കായിരുന്നു. ലോണില്ലാത്തൊരു ജീവിതം ഭയങ്കര ജീവിതമല്ലേ, സന്തോഷമായിട്ട് ജീവിക്കുക. പക്ഷേ സമ്മതിക്കത്തില്ല. അതിന് മുമ്പ് അവർ വെറുതെ അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറയും, ഇതിന് തന്നെ ഒന്നുകൂടെ റീലോൺ ഇടാം, നമുക്ക് തോന്നുന്ന നല്ല കാര്യമാണ്, എന്തിനാണ്, അടുത്തത് മേടിക്കാൻ വേണ്ടി. പക്ഷേ മനുഷ്യരെ ഇതെല്ലാം കടക്കണിയിലേക്ക് കൊണ്ടുപോവുകയാണ്. പലപ്പോഴും തൃപ്തിയില്ലായ്മയാണ് കടത്തിക്കൊണ്ടെത്തിക്കുക, ഉള്ളത് തൃപ്തിപ്പെടും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഭയങ്കര വില കൂടിയ ഫോണൊക്കെ പിള്ളേരൊക്കെ എടുത്തിട്ട് 1 വർഷം 2 വർഷം കൊണ്ട് അത് കേടാകുമ്പോൾ ഒറ്റ അടിക്കൊക്കെയാണ് 10-50,000 രൂപ പോവുക. അടുത്തത് ഇറങ്ങുമ്പോൾ ഇത് മേടിക്കണം, ഇതെല്ലാം ഇവിടുന്ന പൈസ, തൃപ്തിയില്ല. കൊച്ചിന് ബൈക്ക് വേണം, ഡ്യൂക്ക് തന്നെ വേണം, ഡ്യൂക്ക് തന്നെ വേണം, അവൻ വഴക്കൊണ്ടാക്കി മേടിച്ചു. അമ്മ പറഞ്ഞു, മോനെ ഒന്ന് പ്രാർത്ഥിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുപോകും. അതിനു മുമ്പ് അവൻ്റെ എടുത്തുകൊണ്ട് പോയി ആ പോക്ക് തന്നെ വണ്ടി ഇടിച്ച് വെന്റിലേറ്ററില്ല. എന്തുമാത്രം പ്രാർത്ഥിക്കണം, എന്താ കാര്യം, അവനുള്ളത് കൊണ്ട് എനിക്കും വേണം. അപ്പോൾ ഡ്യൂക്ക് എടുത്തപ്പോൾ അമ്മ ആകുന്ന പറഞ്ഞ്, മോനെ ഒരു കൈനറ്റിക്കാണെങ്കിൽ എനിക്കിവിടെ വരാമല്ലോ, കാരണം ഇതിൻ്റെ പുറകെ എങ്ങനെ അമ്മ ഇരിക്കുക, ഡ്യൂക്കിൻ്റെ പുറകെ അമ്മ ഇരുന്ന് അമ്മ കാണത്തില്ല. പക്ഷേ അവൻ പറയുന്ന അമ്മനത് തന്നെ വേണം. പക്ഷേ ഇച്ചിരിയുള്ള ചെറിയൊരു കാര്യമാണെങ്കിൽ, ഒരു പയ്യൻ കഴിഞ്ഞ ദിവസം ഒരു ബുള്ളറ്റ് എടുത്തുകൊണ്ട് വന്നു, പഴയ ബുള്ളറ്റാണ്. അവന് 5 പൈസ വരുവാനില്ല. ഞാൻ അവനോട് ചോദിച്ചു, നീ എങ്ങനെ പെട്ടുപിടിക്കും, അത് അമ്മ തരും, അമ്മ ഇവിടെ തരും, അതെനിക്കറിയണ്ട. പക്ഷേ അവൻ അമ്മയുടെ ഇത് മേടിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇച്ചിരിയുടെ മൈലേജുള്ളൊരു വണ്ടി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ വീട്ടുകാരെയും കൂടെ നടക്കത്തില്ലേ. പക്ഷെ സമ്മതിക്കത്തില്ല, എന്താ കാര്യം, കൂട്ടുകാരനതുകൊണ്ട് അവനുള്ളത് കൊണ്ട് എനിക്കും വേണം. അതെന്താണ്, അതൃപ്തി കൊണ്ടെത്തിക്കും, അതൃപ്തി കടക്കണി കൊണ്ടെത്തിക്കും, കടക്കണി നമ്മളെ ഇല്ലാതാക്കും. എന്താണ്, തൃപ്തിയില്ല. ദൈവവചനം പറയും, ഒരു ആത്മീയൻ്റെ ഏറ്റവും വലിയ ലക്ഷണം ആത്മീയൻ തൃപ്തനായിരിക്കും. ആത്മീയൻ എപ്പോഴും ചിന്തിക്കുന്നത് എനിക്കെന്തില്ല എന്നല്ല, എനിക്കെന്തുണ്ടെന്നുള്ളത്, എനിക്കെന്തെല്ലാം ഉണ്ട്, എത്ര പേർ ദൈവത്തിന് സ്തോത്രം ചെയ്യും, എന്തുണ്ട് അത് ഓർത്ത്. ഞാൻ വലിയ കാര്യങ്ങൾ പറയുകയല്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് വലിയ കാര്യമാണ്. എന്നും ദൈവത്തിന് സ്തോത്രം ചെയ്യണം, എന്തുണ്ട് അത് ഓർത്ത്, എന്തെല്ലാം ഉണ്ട്. പലപ്പോഴും നമ്മൾ മക്കളെയൊക്കെ ഓർത്ത് ഭാരപ്പെടും, മറ്റു മക്കളെപ്പോലെ മിടുക്കരല്ലല്ലോ. പക്ഷേ ഇവിടെ ഓട്ടിസം ഉള്ള ഹൈപ്പർ ഉള്ള മക്കളെ കൊണ്ട് കഷ്ടപ്പെടുന്ന വലയുന്ന 1000 കണക്കിന് അമ്മമാരുണ്ടെങ്കിൽ ഉള്ളപ്പോൾ, ദൈവമേ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു കുഞ്ഞിനെ ദൈവം തന്നല്ലോ, അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയത്തില്ല. എത്ര കുഞ്ഞുങ്ങളായി ഇപ്പോൾ ഈ ദിവസങ്ങൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള, അവരുടെ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുക. ഈ പിള്ളേരൊക്കെ അമ്മമാരെ കണ്ടു പോലെ ഉപദ്രവിക്കും, കടിച്ചു പറിക്കും, അടിക്കും, ഇതെല്ലാം അവർ നിശബ്ദമായി കൊള്ളുകയാണ്. വലിയ മിടുക്കനും ഫുള്ള് A+ ഒന്നും അല്ലെങ്കിലും തമ്പുരാനെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ തന്നല്ലോ, അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. ഇല്ലേ, വലിയ വലിയ വീട്ടിലൊന്നും അല്ല ജനിച്ചെങ്കിലും സംതൃപ്തിയുള്ളൊരു വീട്ടിൽ ജനിച്ചല്ലോ, അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുക. എല്ലാവരും ദൈവത്തിനൊന്ന് സ്തോത്രം, എന്തിന് സ്തോത്രം ചെയ്യണം, എന്തുണ്ടെന്നോർത്ത് സ്തോത്രം ചെയ്യണം. എന്തെല്ലാം ഉണ്ട്, അനുഗ്രഹിക്കപ്പെട്ട കുടുംബമുണ്ട്, ഭർത്താവ്, ഭാര്യ, മക്കള്, അത്യാവശ്യം ആരോഗ്യം, അത്യാവശ്യം കയറിക്കിടക്കാൻ ഒരു കൂര, ഇതെല്ലാം തമ്പുരാൻ തന്നല്ലോ, അതെല്ലാം ഓർത്ത് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യുക. എന്തില്ലെന്നോർത്ത് അസ്വസ്ഥപ്പെടരുത്, എന്തുണ്ടെന്നോർത്ത് ദൈവത്തിന് നന്ദി പറയണം. എല്ലാവരും സ്തോത്രം ചെയ്തേ, നമ്മുടെ ബന്ധങ്ങളെ ഓർത്ത്, നമ്മുടെ വീട് ഓർത്ത്, നമ്മുടെ ആരോഗ്യം ഓർത്ത്, നമുക്ക് തന്ന കുഞ്ഞുങ്ങളെ ഓർത്ത്, നമുക്ക് തന്ന പേരൻസിനെ ഓർത്ത്, നമുക്ക് തന്ന ആത്മീയ ജീവിതത്തെ ഓർത്ത്, നമുക്ക് തന്ന എല്ലാ ചെറിയ സൗകര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് എല്ലാവരും ഹൃദയം നിറഞ്ഞ് സ്തോത്രം ചെയ്താട്ട്. സ്തുതിക്കുക, എപ്പോഴും സ്തുതിക്കുക, എന്തോർത്ത്, പ്രൈസ് ഗോഡ് ഫോർ വാട്ട് വി ഹാവ്. എന്തുണ്ടോ അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. വളരെ കൃത്യമാണ് വേദപുസ്തകം, അവിടെ ഉള്ളതിൽ എന്ത് ചെയ്യണം, തൃപ്തിപ്പെടണം, ഉള്ളതിൽ തൃപ്തിപ്പെടണം. ദാമ്പത്യത്തിൻ്റെ ഒക്കെ അനുഗ്രഹം അതാണ്, ഉള്ളതിൽ തൃപ്തിപ്പെടുക. ഉണ്ടെന്ന് ആരും ചിന്തിക്കത്തില്ല. ഞാൻ ഈ അടുത്തിടയ്ക്ക് പലപ്പോഴും പലയിടത്തും പങ്കുവെച്ചൊരു സംഭവമുണ്ട്.
രണ്ട് സംഭവങ്ങളാണ്, അത് ദാമ്പത്യമൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ്. ഒന്ന്, ഒരു പെങ്കൊച്ചൊരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൾ അവിടെ ചെന്നിട്ട് ഇറങ്ങിപ്പോയിട്ടൊരു ആശ്രമം പോലൊക്കെയുള്ള ഒരു സ്ഥലത്ത് ചെന്ന് കയറി. എന്ത് ചെയ്താൽ അവൾ അവിടുന്ന് പോകത്തില്ല, അവൾ നിറവേറാണ്, ഗർഭിണിയാണ്. ഞാനത് പൗർവേഷൻ പങ്കുവച്ചൊരു കാര്യം. അപ്പോൾ ആ കുട്ടിക്ക് എന്ത് ചെയ്താൽ അവൾ ആ വീട്ടിൽ നിന്ന് പോകില്ല. അപ്പോൾ അതിൻ്റെ ആ ഉടമസ്ഥരായിരിക്കുന്ന ആളുകളെ എളിയവരെ ബന്ധപ്പെട്ടു, ഇവളെ എങ്ങനെയെങ്കിലും വിളിച്ചുകൊണ്ട് പോകും, കാരണം അവൾ ഇന്നല്ല നാളെ പ്രസവിക്കും, എന്ത് ചെയ്യാനൊക്കെ അവരും കഷ്ടത്തിലായി. അപ്പം ഞാൻ ആ കുട്ടിയുടെയൊക്കെ ചെന്ന് അവൾ ഏതാണെന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവിടെ ഭർത്താവിനെ വിളിപ്പിച്ചുകൊണ്ട് അവിടെ ചെന്നു. എന്നിട്ട് അവളോട് ആകുന്നു പറഞ്ഞു, എടി മോളെ നീ പോ, എൻ്റെ ചക്കര പൊന്നല്ല, എൻ്റെ തേനല്ല, എൻ്റെ മുത്തല്ല, എൻ്റെ പെങ്ങളെ, എൻ്റെ കൊച്ചു പെങ്ങളെ നീ എഴുന്നേറ്റ് പോ, അവൻ്റെ കൂടെ പോ, നീ നാളെ പ്രസവിക്കും, നീ പോ, ഇവിടെ നിന്ന് അബദ്ധം കാണിക്കരുത്, ഒന്നും ചെയ്യാനൊക്കത്തില്ല. അവൾ പറഞ്ഞു, പോത്തില്ല, ഞാൻ അവൻ്റെ വീട്ടിലോട്ട് പോകത്തില്ല, ഇവൻ്റെ വീട്ടിൽ പോകത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, ശരി, ഒത്തിരി കുറ്റം പറഞ്ഞപ്പോൾ എനിക്കങ്ങ് ദേഷ്യം വന്നു. ഞാൻ ഒരു പേപ്പറും പേന എടുത്ത് അവിടെ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ 10 നന്മ എഴുത. അവൾ പറഞ്ഞു, ഒരു നന്മയില്ല. ഞാൻ പറഞ്ഞു, ഭൂമിയിലൊരു മനുഷ്യനില്ല നന്മയില്ലാത്തതുണ്ടോ? ഒരു നമ്മൾ ചെല്ലെക്കുറിച്ചൊക്കെ പറഞ്ഞത്, ആൾ ഭയങ്കര കുടിയനാണ്, പക്ഷെ കുടിക്കാത്തപ്പോൾ നല്ലവനാണ്. പല്ല് ഇട്ടേച്ച് പോകാത്തപ്പോൾ പോകാത്തത് എന്തോ ഓർത്തിട്ടാണ്, കുടിക്കാത്തപ്പോഴത്തെ അച്ചാനെ ഓർത്താണ് പോകാത്തത്. അപ്പോൾ കുടിക്കത്തില്ല, അച്ഛൻ നല്ലവനല്ലേ. ശരി, നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുത്. അവൾ എഴുതി, ഇനി ഞാൻ ദേഷ്യപ്പെട്ട് എഴുതാൻ പറഞ്ഞു, ഒരഞ്ച് നന്മ. അവൾ എഴുതിയ ഒരു പേപ്പർ എടുത്ത്, ഒന്ന്, അവൾ ഗർഭിണിയാണ്, അവൾക്ക് ദേഹത്തൊക്കെ വേദന വരുമ്പോൾ അവൻ കുഴമ്പ് പുരട്ടി കൊടുക്കും, പിന്നെ ചൂടുവെള്ളം കൊണ്ട് ബാത്റൂമിൽ കൊടുക്കും കുളിക്കാൻ, 3, അവിടെ തുണി കഴുകി കൊടുക്കും, 4, അവൾക്ക് ഇഷ്ട ഭക്ഷണം കൊണ്ട് മുറി കൊടുക്കും, ചിലപ്പം വാരി കൊടുക്കും, 5, അവൾ അഴകി, ചിലപ്പോൾ അവൾ അവന് ചൂടുവെള്ളമൊക്കെ വെച്ച് തോർത്ത് വെച്ച് അവിടെ കാലയിലൊക്കെ ചൂട് വെച്ച് കൊടുക്കും, കാരണം അവൾക്ക് വയ്യ. ഞാൻ പറഞ്ഞു, ഇനി നീ എഴുതണ്ട. അവൾ ചോദിച്ചു, അതെന്നാ കാര്യം? ഇത്രയും രണ്ട് കാര്യം ഞാൻ ചെയ്തായിരുന്നെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ തോളെ കൊണ്ട് നടന്നേ, തുണി കഴുകി കൊടുക്കും, കുഴമ്പ് തേച്ച് കൊടുക്കും, ചൂടുവെള്ളം കൊണ്ട കൊടുക്കും, കാല് തിരുമ്പി കൊടുക്കും, ഇതിക്കുള്ള ഒരുത്തരം എന്തോ ചെയ്യണ്ടേ, നിങ്ങൾ പറ. എൻ്റെ പൊന്ന ആൻറ്റി അങ്ങനെ വഴക്കുണ്ടാക്കല്ല, ഇതൊന്നും ചെയ്യത്തില്ല, കണ്ട് കേട്ടെന്നായിരിക്കും പറയാം. എന്നിട്ടും അവൾ ഇട്ടേച്ചു, കാരണം എന്ത് കാണുന്നില്ല, നന്മ കാണുന്നു. നമ്മൾ ഉള്ളതിൽ സന്തോഷിക്കണം. രണ്ടാമത്തൊരു കാര്യമാണ്, ഞാൻ വിവാഹം കഴിച്ച സമയത്ത് എൻ്റെ ഒരു ചെറിയ പ്രശ്നമായിരുന്നു, എൻ്റെ ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി ഞങ്ങളുടെ പ്രശ്നമായിരുന്നു. എൻ്റെ ഭാര്യ ഭയങ്കര ടോക്കറ്റീവ് ഒന്നുമല്ല, എൻ്റെ അമ്മയാണ് ഭയങ്കര ടോക്കറ്റീവായിരുന്നു. ഞങ്ങളുടെ നാട്ടിൻപുറത്തെ അമ്മമാരൊക്കെ സംസാരിക്കുന്ന അമ്മമാരാണ്. ചിലപ്പോൾ എൻ്റെ ഒരു വീക്ഷണമായിരിക്കാം, ശരിയാകാൻ തെറ്റാകാം, ഈ നീളം കുറഞ്ഞ് ഗുണ്ടുമണി ടൈപ്പ് അമ്മമാരുണ്ട്, വലിയ പൊക്കമൊന്നുമില്ലാത്ത ഇങ്ങനെ വയറൊക്കെ ഉള്ള അമ്മമാരില്ലേ, ഇതിൻ്റെ അവരെല്ലാവരെയും ഭയം, മോനേ ഇനി വന്നിടാ, അത് ഈ കൂടുതൽ ഈ ഒരു തക്കടുമുണ്ട് ടൈപ്പ്, അവരുടെ ഒരു എക്സ്ട്രാ വേറ്റ, മക്കളെ ഫക്റ്റേ ഇതൊക്കെ വിളി. ആ സമയം ഈ മെല്ലിച്ച് നീളമുള്ളവരൊക്കെയാണ് മൈൻഡ്, അവരധികം വലിയ വർത്താനം പറയത്തില്ലായിരിക്കാം, ബോഡി ലാംഗ്വേജ് ആണെന്ന് ചെല്ല് പറയുക, ശരിയായിരിക്കാം തെറ്റായിരിക്കാം എന്ന് കുറച്ചെങ്കിലുമൊക്കെ ശരിയാണെന്ന് തോന്നും. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ആ ടൈപ്പാണ്, എല്ലാവരും വിളിക്കും മക്കളെ ബാഡ ഭൂണി, ഇവളാണെ അധികം വർത്താനം പറയത്തില്ല. അപ്പം ഞാൻ ഓർത്ത് ഈ വർത്താനം പറയത്തില്ലോ, മിണ്ടാത്ത ഭാര്യ. അങ്ങനെ സങ്കടപ്പെട്ട് ഇടയ്ക്കൊരു ചെറിയ സങ്കടമൊക്കെ തോന്നുന്ന സമയത്ത് ഞാനൊരു ദിവസം അവിടെ നിന്നപ്പം എനിക്കറിയാവുന്നൊരു കൂട്ടുകാരൻ പയ്യൻ അവൻ്റെ ഭാര്യയും കൊണ്ട് ബൈക്കിൽ പോകുന്നു, സുന്ന കല്യാണം കഴിഞ്ഞേ ഉള്ളൂ, അടിപൊളി ഒരു സുന്ദരി പെണ്ണ്, ഇവനൊന്നും അത്ര സ്മാർട്ടൊന്നും അല്ല. അപ്പോൾ എൻ്റെ അടുത്തിരുന്നൊരു കൊച്ചൻ ചോദിച്ചു, ഇവൻ എവിടെ നിന്ന് ഇവനെ അടിച്ചുകൊണ്ട് വന്നു, അത്ര സുന്ദരി, സിനിമാ നടി പോലെ. ഓ, അപ്പം ഞാനും ഓർത്ത് ഭാഗ്യവാൻ, ഇവൻ എവിടെ നിന്ന് കിട്ടിയടാ ഇത്രയും സൗന്ദര്യമുള്ളൊരു പെണ്ണെ. രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇവൻ്റെ എടുക്ക് വന്നിട്ട് പറഞ്ഞു, എടാ പ്രിൻസെ നീ എൻ്റെ വീട്ടിൽ വരെ വരണം. ഞാൻ ചെന്തിനാ എൻ്റെ ഭാര്യയോടൊന്ന് സംസാരിക്കണം. ഞാൻ സുന്ദരി ഭാര്യ എവിടെ നിന്ന് കിട്ടിയടോ, എന്നോ സൗന്ദര്യമാണ്, ആരാലോചിച്ച പ്രേമിച്ചാണോ? ഓ അല്ല, ആലോചിച്ച് കിട്ടിയതാണ്. ശരി, അണിയച്ച എന്തിനാ പ്രശ്നം? അന്ന് അവനോട് പറഞ്ഞ് വായെടുത്ത ചീത്തയെ പറയത്തുള്ളൂ. ഞാനൊരു സന്ധ്യയ്ക്ക് അവരെ വീട്ടിൽ ചെന്നപ്പോൾ ഈ പെണ്ണ് അവിടെ ഇന്ന് ഉറഞ്ഞാടുക, അവൾ വിളിക്കുന്ന തെറി എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. നമ്മളീ പൂരപ്പാട്ട് പാടുന്നവിടെ കൂടെ കിടന്നിട്ടുണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ, പക്ഷേ ഇത്രയും വലിയ പാട്ടുകൾ ഞാൻ കേട്ടിട്ടില്ല. അന്ന് എൻ്റെ ഭാര്യ ഓർത്ത് ഞാൻ ഒത്തിരി സ്തോത്രം ചെയ്തു, ഇതുവരെ ചീത്ത വിളിച്ചിട്ടില്ല, വലിയ വർത്തമാനമൊന്നും പറഞ്ഞില്ലെങ്കിലും ഒരു ചീത്ത അവിടെ വായിൽ നിന്ന് വന്ന് ഞാൻ കേട്ടിട്ടില്ല. അപ്പം വലിയ വർത്തമാനക്കാരത്തി അല്ലെങ്കിലും ചീത്ത വിളിക്കത്തില്ലല്ലോ. അതോർത്ത് ദൈവത്തിന് എന്ത് ചെയ്യുക, സ്തോത്രം. അച്ഛൻ ഒത്തിരി വർത്തമാനമൊന്നും പറഞ്ഞില്ലല്ലോ, അച്ഛൻ നല്ല അടി തരത്തില്ലല്ലോ, അതോർത്ത് എന്ത് ചെയ്യുക, സ്തോത്രം ചെയ്യുക. അപ്പം ദൈവത്തിന് നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ എന്തില്ലെന്നല്ല, എന്ത് ഉണ്ടെന്നോർത്ത് സ്തോത്രം ചെയ്യണം. എല്ലാവരും സ്തോത്രം ചെയ്തേ, എന്തെല്ലാം ഉണ്ട് നമുക്ക്, ഉള്ളതിൽ എന്ത് ചെയ്യണം, തൃപ്തിപ്പെടണം. മൂന്നാമത് മനസ്സിൽ കിടക്കുന്നൊരു കാര്യമുണ്ട്, എൻ്റെ അപ്പയ്ക്ക് ഭയങ്കര പൊക്കമായിരുന്നു, എനിക്ക് തീരെ പൊക്ക, അമ്മയ്ക്ക് തീരെ പൊക്കക്കുറവായിരുന്നു.
അതുകൊണ്ട് തന്നെ എളിയവനും വലിയ പൊക്കമില്ലല്ലോ. അപ്പോൾ എല്ലാവരും എന്നെ കാണുമ്പോൾ പറയും, കൊച്ചിലെ നിനക്ക് അമ്മയുടെ പൊക്കമാണ്. അപ്പം ഞാൻ ഓർത്തിട്ടുണ്ട് അപ്പനെ അമ്മയെ കെട്ടിയതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ ഗതികേട് വന്നേ. ഇച്ചിരിയുടെ പൊക്കമുള്ള ഒരാളെ കെട്ടിയായിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകത്തില്ലേ. ഒരു ദിവസം പ്രീഡിഗ്രിയൊക്കെ കഴിഞ്ഞ സമയത്ത് അന്ന് പ്രീഡിഗ്രി അമ്മയും കൊണ്ട് സ്കൂട്ടറിൽ പോകുമ്പോൾ റോഡെ ഒരാൾ വരുന്നു, ഇത്രയും പൊക്കമുള്ളു. അമ്മയോട് പറഞ്ഞിട്ട് മോനെ മനെ 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 എന്നെ അമ്മേ നോക്കി 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 കണ്ടോ, ഞാൻ പറഞ്ഞു കണ്ടു എന്നെ പറ്റി. എടാ ആ പുള്ളിയുമായിട്ട് എൻ്റെ കല്യാണം ഉറച്ചിട്ട് മാറിപ്പോയതാണ്. ഞാൻ ദൈവത്തിനൊരു 1000 സ്തോത്രം. എൻ്റെ അമ്മ ആ പുള്ളിയെ കെട്ടിയായിരുന്നെങ്കിൽ ഞാൻ എത്രയും കണ്ടു. ഇത്രയും ഉള്ള ഒരാളെ കെട്ടിയതുകൊണ്ടാണ് നമ്മളിങ്ങനെങ്കിലുമൊക്കെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാറ്റിനായിട്ടും ദൈവത്തിന് എന്ത് ചെയ്യുക? സ്തോത്രം ചെയ്യുക. അപ്പം ദൈവം നമുക്ക് തന്ന എല്ലാം നന്മയ്ക്കാണെന്നും, അതുകൊണ്ടാണ് വേദവസം പഠിപ്പിക്കുന്നത് ദോഷമായിട്ടൊന്നും ദൈവം ചെയ്യത്തില്ല. ദൈവം തന്നതിനെല്ലാം ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യുക. എല്ലാവരും നന്ദി പറഞ്ഞ് എന്തെല്ലാം ഉണ്ടെന്നോർത്ത് സ്തോത്രം ചെയ്യുക. ഇന്ന് ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ ഒക്കുന്നത് ജീവിച്ചിരിക്കുന്നതിന് നന്ദി പറയണം അല്ലേ. നമ്മൾ ചിലപ്പോഴൊക്കെ പറയും കോവിഡൊക്കെ വന്ന് പോയവരൊക്കെ ആരോഗ്യം ഇല്ലാത്തവരാണ്. പക്ഷേ ആരോഗ്യം ഇല്ലാത്ത ഒത്തിരി പേര് രക്ഷപ്പെട്ടപ്പോഴും ഒരു കുഴപ്പമില്ലാത്തവർ പോയവരുണ്ട്. ഒരേ ദിവസം രാവിലെ മോൻ പോയി 34 വയസ്സ്, അന്ന് രാത്രി അപ്പൻ പോയി. ആ അമ്മയോട് ആ വിവരം അറിയിക്കുന്നത് 40 ദിവസം കഴിഞ്ഞ്, അമ്മ വേറൊരു ഹോസ്പിറ്റലിൽ. 40 ദിവസം കഴിഞ്ഞ് അവരറിയുമ്പോൾ അമ്മയും പോയി, അപ്പനും പോയി, മോനും പോയി. ഒരാഴ്ച അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സങ്കടം സഹിക്കാൻ വയ്യാത്തൊരമ്മ, ഒരു കുഴപ്പമില്ലാത്ത. അപ്പം ഈ അമ്മ ഇച്ചിരി ചെറിയ ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് മുറ്റം തൂക്കാനൊക്കെ ഇറങ്ങുമ്പോൾ സ്നേഹം കൂടുന്ന മോൻ അമ്മ പൊക്കിയെടുത്ത് കട്ടിലെ കൊണ്ടെടുത്തിട്ട് പറയും, അമ്മ ഇവിടെ കിടന്നു അടങ്ങിക്കിടന്നു. ആശുപത്രിയിലോട്ട് പോകുന്നതിന് 2 ദിവസം മുമ്പ് അങ്ങനെ ചെയ്ത മോൻ ശ്വാസം മുട്ടി പെട്ടെന്ന് മരിച്ചു പോയി കോവിഡ് വന്ന്. 2 പേരും ഒരേ ദിവസം പോയി, എവിടെ അടയ്ക്കുന്ന പോലും അറിയില്ല. അത് ഗവൺമെൻറ് സംവിധാനത്തിൽ നടത്തപ്പെട്ടു. അങ്ങനെയൊക്കെ പോകുമ്പോൾ ജീവിച്ചിരിക്കാൻ ഭാഗ്യം തന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ലഭിച്ച എല്ലാ സൗകര്യങ്ങളും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. നമ്മുടെ വീട്, നമ്മുടെ ഭാര്യ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സഭ, നമ്മുടെ കൂട്ടായ്മ, എല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഉള്ളതിൽ എന്ത് ചെയ്യണം? തൃപ്തിപ്പെടണം. ഉള്ളതിൽ തൃപ്തിപ്പെട്ടാൽ ഇസ് എ കണ്ടീഷണൽ ക്ലോസ് ആണ്. എന്താണ്? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അപ്പം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സഹോദരപ്രീതി, അതിഥി സൽക്കാരം, ശരീരത്തിൻ്റെ ആ ആണെന്നുള്ള ബോധ്യത്തിൽ എൻ്റെ ദൗത്യങ്ങൾ, വൈവാഹിക ജീവിതത്തിൻ്റെയും ജീവിതത്തിൻ്റെയും വിശുദ്ധി അവിടെ കാണുന്നു. നിങ്ങൾ ഉള്ളതിൽ എന്ത് ചെയ്യണം? തൃപ്തിപ്പെടണം. ഉള്ളത് തൃപ്തിപ്പെട്ട ഗുണം, കർത്താവിൻ്റെ ഒരു കണ്ടീഷൻ നമ്മെ തേടി വരും. ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇത് തൃപ്തിപ്പെടുന്നവർക്കുള്ളൊരു കാര്യം. എല്ലാ മനുഷ്യൻ്റെ അകത്തൊരു ചിന്തയുണ്ട്. വല്ലപ്പോഴെങ്കിലുമൊക്കെ നമ്മളും ചിന്തിക്കും, എനിക്കാരും ഇല്ലാത്തവനാ, എനിക്കാരും ഇല്ലല്ലോ. ആരുമില്ലെന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കാത്ത ഒരാൾ ഒരു ഭൂമി ഈ ഭൂമിയിലില്ല. പല ജീവിത സാഹചര്യങ്ങളും നമ്മളെയൊക്കെ അങ്ങനെ ചിന്തിക്കാൻ ബുദ്ധിമുട്ടിപ്പിക്കും, ചിന്തിപ്പിക്കാൻ ബദ്ധപ്പെടുത്തും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, മനുഷ്യൻ്റെ ഇന്നുള്ള പ്രശ്നം അതാണ്. ആദം ഹവ്വ ദമ്പതിമാർ ഏതെൻ്റെ പുങ്കാവനെയും സന്തോഷത്തോടെ കഴിയുമ്പോൾ പാപം ചെയ്തു. ദൈവം അവരെ തേടി വരുമ്പോൾ അവർ പാപത്തിന് ശേഷം പറയുന്നൊരു കാര്യമുണ്ട്, ഇവളാണ് എനിക്ക് ഈ കാര്യം ചെയ്തു തന്നത്. അവിടെ ഒറ്റപ്പെടുകയാണ്. അവിടെ അത് കഴിഞ്ഞ് ചേട്ടൻ അനിയനെ കൊല്ലുകയാണ്. മനുഷ്യൻ കൈവിടപ്പെട്ടതിൻ്റെ ചരിത്രമാണ്. കൈവിടപ്പെട്ടു പോയ, ഒറ്റപ്പെട്ടു പോയ മനുഷ്യനെ തേടി മനുഷ്യാവതാരമെടുത്ത് വന്ന ക്രിസ്തു. അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ അപ്പൻ പറയുന്നു, ഇവിടെ ഉപേക്ഷിക്കണം. അപ്പൻ അമ്മയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ജോസഫ് മറിയത്തെ ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പൻ അമ്മയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ അമ്മ സങ്കടപ്പെടും. അമ്മ സങ്കടപ്പെട്ടാൽ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞെന്ത് ചെയ്യും? സങ്കടപ്പെടും അല്ലേ. അമ്മ കരഞ്ഞ ആര് കരയും? കുഞ്ഞ് കരയും. അപ്പോൾ വയറ്റിൽ കിടക്കുമ്പോഴേ ഉപേക്ഷണം അനുഭവിച്ച ഒരാളാണ് ആര്? യേശു കർത്താവ്. അത് കഴിഞ്ഞ് ജനിച്ചു. ജനിച്ചു കഴിഞ്ഞപ്പം കിടത്താൻ സ്ഥലമില്ല, അനാഥത്വം. എന്നിട്ട് പശുത്തൊഴുത്തി കിടത്തപ്പെട്ടു. പിന്നെ കാലം മുമ്പോട്ട് പോവുകയാണ്. 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിനു മുമ്പ് നാം കാണുന്നുണ്ട് റാമയിലൊരു നിലവിളി. ആരെ കൊല്ലുകയാണ്? കുഞ്ഞുങ്ങളെ കൊല്ലുകയാണ്. കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോൾ എടുത്തുകൊണ്ട് ഓടി. എങ്ങനെ കൂടി? അഭയാർത്ഥികളായിപ്പോയി. സത്യത്തിൽ അഭയാർത്ഥികളുടെ ലോകമാണിന്ന്. നമ്മളിന്നും കേൾക്കുന്നു അഭയാർത്ഥികളുടെ ചരിത്രം. പക്ഷേ യേശു ക്രിസ്തു ആരായിരുന്നു? അഭയാർത്ഥി. അതുകൊണ്ടാണ് ഇന്ന് ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും ഒത്തിരി പേർ ക്രിസ്തുവിനെ അറിയുന്നത്. ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ക്രിസ്തുദേവൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടുന്നും കുഞ്ഞിലെ ഒരു അഭയാർത്ഥിയായിരുന്നു. അതുകൊണ്ട് ഇന്നും അഭയാർത്ഥികളെ പോലും ആർക്കും മനസ്സിലാക്കും? കർത്താവിന് മനസ്സിലാക്കാൻ കഴിയും. പൊന്നു പ്രിയമുള്ളവരെ, അവിടുന്ന് അഭയാർത്ഥിയായിട്ട് പോവുകയാണ്. 12 വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് കാണുന്നുണ്ട്. പിന്നെ നാം കാണുന്നത് 30-ാമത്തെ വയസ്സിലാണ്. ഇടക്കാലം എവിടെ ആയിരിക്കും? നമുക്കറിയാം ഇടക്കാലം തച്ചൻ്റെ പണി ചെയ്യുമായിരുന്നു. കാരണം ജോസഫ് ഒരു പക്ഷേ മരിച്ചു പോയിരിക്കാം. കാരണം അധികം ജോസഫിനെ പിന്നെ കാണുന്നില്ല.
പത്തും പതിനാറും പതിനേഴും പതിനെട്ടും വയസ്സിലൊക്കെ എല്ലാ പിള്ളേരും ബൈക്കിൽ കറങ്ങുമ്പം അടിച്ച് പുളിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ അന്ന് തടി ചുമ്മുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുപ്പതാമത്തെ വയസ്സിൽ ശുശ്രൂഷ ഏക്കപ്പെടുമ്പോൾ ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ എൻ്റെ എടുക്കവാ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? നല്ല പ്രായത്തിൽ തടി ചുമ്മി ക്ഷീണമറിഞ്ഞവന് ഇന്നും അധ്വാനിക്കുന്നവനെ കണ്ടാൽ അറിയാം, വിശക്കുന്നവനെ കണ്ടാൽ അറിയാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ എടുക്കവാ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ കാണുന്നു, അവിടുന്ന് വീണ്ടും മുമ്പോട്ട് പോകുന്നു, ശിഷ്യന്മാരെ എടുക്കുന്നു. എന്തിനാ ശിഷ്യരെ എടുത്തത്? തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാൻ. അതിനകത്ത് മൂന്ന് പേരെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പത്രോസും യാക്കോബും യോഹന്നാനും. ഇവരെയും കൂട്ടിക്കൊണ്ട് ഗദസമനെ പോയിട്ട് പറയുന്നു, നിങ്ങൾ എന്നോടൊപ്പം ഇരിക്കണം. എന്തിനിരിക്കണം? എനിക്കൊരു കൂട്ട് വേണം. മനുഷ്യത്വത്തിൽ മരണവേദന, മരണവേദന, എൻ്റെ ഹൃദയം മരണവേദനയാണ് ഗദസമനയിൽ എന്ന് അവിടുന്ന് പറയുകയാണ്. മരണത്തിൻ്റെ തീവ്രവേദനയിൽ ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. മരണത്തിൻ്റെ തീവ്രവേദനയിൽ ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ എൻ്റെ കൂടെ വേണമെന്നുള്ളൊരു ബോധ്യമാണ്. എന്നെ സ്നേഹിക്കുന്നവരെൻ്റെ കൂടെ വേണം. പ്രിയമുള്ളവരെ, യേശു ആഗ്രഹിച്ചു പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ വേണം. പക്ഷേ ആ രാത്രിയിൽ അവർ കിടന്ന് സുഖമായിട്ട് എന്ത് ചെയ്തു? ഉറങ്ങിപ്പോയി. യേശു കർത്താവ് ഒറ്റപ്പെട്ടു. പിന്നെ ആ രാത്രിയിൽ നാം കാണുന്നുണ്ട് പത്രോസ് മൂന്ന് വട്ടം പറയുന്നു, ഞാനിവനെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. എല്ലാവരും ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞപ്പം കാൽവറി കുരിശിലേക്ക് വരുമ്പം നാം കാണുന്നു ആ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് യോഹന്നാനെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നു, പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ആരോട് പറ്റിച്ചേരും? ഭാര്യയോട് പറ്റിച്ചേരും എന്ന് ഏതനി പറയുമ്പോൾ അവിടെ പുരുഷന് അപ്പനുണ്ടെന്ന് പറയാം, യഹോവയാം ദൈവം. പക്ഷേ അവിടെ അമ്മയുണ്ടോ? ഇല്ല. ഇതൊരു കാൽവറിയിലെ നടന്ന ഒരു പ്രവചന നിവൃത്തിയാണ്. അമ്മയെ ശിഷ്യനെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞപ്പം കർത്താവ് ഒരു നിലവിളിക്കുന്നു, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത്? പിതാവ് കൈവിട്ടു, സ്വന്തം തോളിലോട്ട് തലചായ്ച്ചു, പ്രാണനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എന്താ കാര്യം? അപ്പനെ പിതാവ് കൈവിട്ടും, അമ്മയെ ശിഷ്യനെ ഏൽപ്പിച്ചു, പുരുഷൻ അപ്പനെയും അമ്മയും വിടും, സ്വന്തം തോളിൽ തലചായ്ച്ചു. സഭ ക്രിസ്തുവിൻ്റെ ശരീരം, അതിൻ്റെ ശിരസ് ക്രിസ്തു. ക്രിസ്തുവാകുന്ന ശിരസ് സഭയാകുന്ന മണവാട്ടിയുമായിട്ട് ഒന്നായി. അവർ അപ്പനെയും അമ്മയും വിട്ടു, ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ശരീരമായി തീരും. അപ്പോൾ ഒരു പടയാളി വന്ന് അവിടുത്തെ വിലാപ്പുറം കുത്തിത്തുറന്നു. വിലാപ്പുറം, ഒന്നാമത്തെ ആദത്തിൻ്റെ ഏകാന്തത വന്നപ്പോൾ അവിടുത്തെ വിലാപ്പുറം തുറന്ന് അവയെടുത്തു. ഒടുക്കത്തെ ആദത്തിൻ്റെ ഏകാന്തതയിൽ അപ്പനാലും അമ്മയാലും കൈവിടപ്പെട്ട, അമ്മയെ ഏൽപ്പിച്ച, അപ്പനാൽ കൈവിടപ്പെട്ട്, സ്വന്തം തോളിൽ തലയായ്ച്ച, പ്രാണനെ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ സ്നേഹിച്ച ശിഷ്യൻ മൂന്ന് വട്ടം ഞാനിവനെ അറിയത്തില്ലെന്ന് തള്ളിപ്പറഞ്ഞപ്പോൾ നോക്കൂ, അവിടുത്തെ ഹൃദയം വേദനിച്ചു. ആ ഹൃദയം കുത്തി തുറന്നു. പടയാളികൾ അവിടുന്ന് വന്നു, രക്തവും വെള്ളവും, ആ രക്തത്തിലും വെള്ളത്തിലും കടന്നു വന്ന ഒരു മണവാട്ടിയുണ്ട്. അതാണ് പുതിയ നിയമ സഭയെന്ന ഹൗവ, എ ന്യൂ ഈവ്, ഒരു പുതിയ ഹൗവ. ആ ഹൗവയെ നോക്കി കർത്താവിന് പറയാൻ ഒരു മൃദു മന്ത്രണമുണ്ട്. കുഞ്ഞെ, ഉപേക്ഷണം എന്താണെന്ന് എനിക്കറിയാം, ഒറ്റപ്പെടൽ എന്താണെന്ന് എനിക്കറിയാം, കൈവിടപ്പെടൽ എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിൻ്റെ ചെവിയിൽ എന്ന് മോതാൻ എനിക്കൊരു മന്ത്രമുണ്ട്. ആ സ്നേഹത്തിൻ്റെ മന്ത്രം ഇതാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇത് പറയാൻ ഉപേക്ഷിക്കപ്പെട്ട ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ഉപേക്ഷണം അനുഭവിച്ച, സ്നേഹത്തിൻ്റെ തിരസ്കരണം അനുഭവിച്ച, തീവ്രവേദനയിലൂടെ കടന്നുപോയ ക്രിസ്തുദേവൻ ഇന്നും നമ്മോട് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കൈവിടപ്പെട്ടു പോയെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒറ്റപ്പെട്ടു പോയെന്ന് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളെ തേടി ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഇന്ന് പറയുകയാണ്, നീ ഒറ്റയല്ല, നിന്നെ ഞാൻ കൈവിടില്ല, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. വല്ലപ്പോഴെങ്കിലൊക്കെ ആ ചിന്തകൾ മനസ്സിനെ വേട്ടയാടുമ്പോൾ ഇതൊന്ന് പറയാൻ നല്ലതാണ്. എങ്ങനെ പറയണം? നീട്ടിപ്പറയണം, കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി സന്തോഷത്തോടൊന്ന് പറഞ്ഞ്, ഞാൻ നിന്നെ ഒരു നാളും. ആ ഒരു നാളും എന്നുള്ളത് എത്രയും സ്ട്രെച്ച് ചെയ്ത് പറയാമോ അത്രയും സ്ട്രെച്ച് ചെയ്ത് പറയണം. എല്ലാവരും പറഞ്ഞ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് ആര് അരുളി ചെയ്തു? അവിടും തന്നെ അരുളി ചെയ്തിരിക്കുന്നു. അടുത്ത വാക്യം, ആകെ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ഇതൊക്കെ കർത്താവ് കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ ബോധ്യം കിട്ടുക. ഏത് ബോധ്യം? ഞാൻ ഒരു കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. എല്ലാവരും ചേർന്ന് പറഞ്ഞ്, ഞാൻ എന്ത് ചെയ്യുകയില്ല, പേടിക്കുകയില്ല. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ജന്മം മുതൽ കിട്ടുന്ന ഒരു വികാരമാണ് ഭയമെന്ന വികാരം. ഭയമെന്ന വികാരം
എനിക്കറിയാം ഒത്തിരി മക്കളെ എളിയദാസൻ കണ്ടുമുട്ടി. കാരണം നല്ലപോലെ പഠിക്കും, നല്ല മിടുക്കര് പിള്ളേർ, പക്ഷെ പരീക്ഷ എഴുതാൻ നിൽക്കുന്നില്ല. തലേ ദിവസം ഒരു വിറയിൽ ഒരു വെപ്രാളം ചുരുണ്ടു പോകുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ കാര്യം? പരീക്ഷാഭയമാണ്, എക്സാം ഫോബിയ. ഒത്തിരി പേർക്ക് പലതരത്തിലുള്ള ഭയമാണ്, ഭയത്തിൻ്റെ ലോകത്തോടാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് പല മാനസിക രോഗങ്ങളിലേക്ക് നയിക്കുകയാണ്. രോഗം വരുമെന്ന് ഭയം, ആക്സിഡൻ്റ് ഉണ്ടോ എന്ന് ഭയം, പ്രിയപ്പെട്ടവർ മരിക്കുമെന്ന് ഭയം എന്ന് വേണ്ട ഭയത്തിൻ്റെ ലോകം. ഭയം എന്നുള്ളൊരു വാക്കിൻ്റെ ഇപ്പുറത്ത് ആ എന്നൊരു വാക്കിട്ടിട്ട് വായിച്ചേയും അഭയം, ആ മാറ്റിക്കേ ഭയം, ആ ഇട്ട് ആ മാറ്റിക്കേ ആ ഇട്ടേ. അപ്പം ഭയം ഉണ്ടാകുന്ന എന്തുകൊണ്ടാ? ആ പോയത് കൊണ്ടാ. ഏതാ? അഭയം എന്നാ? ആരാ അഭയം? യഹോവ എൻ്റെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റുമെടുത്ത തുണയും. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ ഇളകി സമുദ്രത്തെ വീണാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. എന്താ കാര്യം? ദൈവം അതിൻ്റെ മധ്യയുണ്ട്. ദൈവം ഉണ്ടെന്നുള്ള ബോധ്യമാണ് ഭയത്തെ പുറത്താക്കുന്നത്. പല്ലുവിന്നും ആകെ കർത്താവ് എനിക്ക് തുണ, ഞാൻ എന്ത് ചെയ്യുകയില്ല, പേടിക്കുകയില്ല. എല്ലാവരും ഒക്കെ പറഞ്ഞേ, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. ഒന്നുകൂടെ പറഞ്ഞേ, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. എനിക്കറിയത്തില്ല, മലയാളികൾക്കുള്ള വലിയൊരു ചിന്തയാണ് ആഭിചാരത്തെയും കൂടോത്രത്തെയും മന്ത്രവാദത്തെയും പേടിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേരുണ്ട് പറഞ്ഞിട്ടുണ്ട്, അയൽക്കാർ അവർ കൂടോത്രമാണ്, ഇവർ കൂടോത്രം, എൻ്റെ പാസ്റ്ററെ കൂടോത്രമാണ്, കൂടോത്രം ചെയ്യും. ഞാൻ അവരോടെല്ലാം പറയുന്നത് കാര്യമുണ്ട്, എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, അവർ നിങ്ങൾക്ക് അങ്ങനെ കൂടോത്രം ചെയ്യത്തില്ല, പേടിക്കരുത്. കാരണം ഏതൊരു കൂടോത്രക്കാരനും ഫ്രീ ആയിട്ട് കൂടോത്രം ചെയ്യുമോ? ഒരു കൂടോത്രക്കാരൻ കൂടോത്രം ചെയ്യണമെങ്കിൽ 10,000 രൂപയെങ്കിലും ചിലവാക്കണ്ടേ? അവർക്ക് വട്ടുണ്ടോ നിങ്ങൾക്ക് വേണ്ടി അത്രയും കാശ് കളയാൻ? ആരും കൂടോത്രം ഒന്നും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പേടിക്കരുത്. ഇനി ചെയ്താൽ എന്താ പടി? ഇസ്രായേൽ ആഭിചാരം പലിക്കുകയില്ല. അത് പേടിച്ച ശത്രുവിൻ്റെ തന്ത്രത്തോട് എതിർത്ത് നിൽക്കണം, എന്നാൽ അത് നിങ്ങളെ വിട്ട് ഓടിപ്പോവും. കോവിഡ് വന്നല്ല വല്ല മരിച്ചത്, കോവിഡ് വന്നു എന്ന് കേൾക്കുമ്പം പേടിക്കും. ഇത് അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. അറിഞ്ഞു പോകുമ്പോൾ വെപ്രാളപ്പെടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അറിഞ്ഞില്ലെങ്കിൽ എത്ര വട്ടം വന്നു പോയി ആരും അറിഞ്ഞില്ല. അറിയുമ്പം ഭയം വരികയാണ്. പക്ഷെ ഭയം മാറാൻ ഏറ്റവും ഉള്ള വഴി കർത്താവുണ്ടെന്നുള്ള ബോധ്യമാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കർത്താവിൻ്റെ കൂടെയുണ്ട്. അത് മാത്രമല്ല, വലിയൊരു ബോധ്യം ഉണ്ടാകണം, ഇന്ന് എനിക്ക് വന്ന് എന്ത് വന്നാലും അതെല്ലാം നന്മയ്ക്കായിട്ട് മാറും. എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ എന്തെല്ലാം ഭയപ്പെടും, അതെന്തെല്ലാം എനിക്ക് പ്രശ്നമാകും ചിന്തിച്ച പലതും നാളുകളിൽ നന്മയായിട്ട് വന്നിട്ടുണ്ട്. കാരണം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവകൃപയെ അനുഭവിക്കാൻ കഴിയും. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. ഉറക്കെ പറഞ്ഞേ, കർത്താവ് എനിക്ക് തുണ, ഉറക്കെ പറഞ്ഞേ, കർത്താവ് എനിക്ക് തുണ. അതൃപ്തിയുടെ ഒരു ദുരാത്മാവുണ്ട്, അസന്തുഷ്ടിയുടെ ദുരാത്മാവ്. ആ അസന്തുഷ്ടിയുടെ ദുരാത്മാവ് കയറിയാൽ വീടുകൾ അസ്വസ്ഥപ്പെടും, ദാമ്പത്യ ജീവിതം അസ്വസ്ഥപ്പെടും, ജീവിതം കുളമാകും. എന്നാൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് വചനം പറയുമ്പോൾ, ഞാൻ ഉള്ളത് തൃപ്തിപ്പെടുമെന്ന് പറയുമ്പോൾ ആ അതൃപ്തിയുടെ ദുരാത്മാവ് വിട്ടുപോകും. ഇന്ന് രാത്രി ഭയത്തെ നോക്കി പറ, ആകെ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും നമുക്ക് ധൈര്യത്തോട് പറയാം. പേടിക്കയില്ലെന്നുള്ള വചനം പറഞ്ഞാൽ തന്നെ ഭയം നിങ്ങളെ വിട്ട് ദൂരെ പോകും. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഭയത്തിൻ്റെ ദുഷ്ടാത്മാവും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് വിട്ടുമാറട്ടെ. എല്ലാ അതൃപ്തിയുടെ ദുഷ്ടാത്മാവും വ്യക്തികളെയും കുടുംബങ്ങളെയും വിട്ട് യേശു കർത്താവിൻ നാമത്തിൽ മാറിപ്പോകുന്ന രാത്രിയായി മാറട്ടെ. ഭയത്തിൻ്റെ ദുഷ്ടാത്മാവ് വിട്ടുപോകുന്നു. ആകെ കർത്താവിനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, കർത്താവിനിക്ക് തുണ, ഞാൻ പേടിക്കില്ല. വീടുകളിൽ ഇരുന്നു കൊണ്ടൊന്ന് കരമൊക്കെ അടിച്ച് സന്തോഷത്തിന് പറ, കർത്താവിനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, ഞാൻ പേടിക്കുകയില്ല, ഞാൻ പേടിക്കുകയില്ല. ഭയം വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഭയത്തിൻ്റെ ആത്മാവ് മാറിപ്പോകട്ടെ. ഭീതിയുടെ ആത്മാവ് വിട്ടുപോകട്ടെ. ദുരാത്മാക്കൾ വിട്ടുപോകട്ടെ. അസന്തുഷ്ടി ഇട്ടിട്ട് എന്തിനും തൃപ്തിയില്ലാതെ എല്ലാത്തിനും അസ്വസ്ഥപ്പെടുത്തി മനസ്സിനെ വേട്ടയാടുന്ന ആ അസന്തുഷ്ടിയുടെ ദുഷ്ടാത്മാവേ, യേശു കർത്താവിൻ്റെ നാമത്തിൽ വിട്ടുപോ. കർത്താവിനിക്ക് തുണ, ഞാൻ എന്ത് ചെയ്യുകയില്ല, പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോട് പറയാം. അപ്പം രണ്ട് മൂന്ന് വലിയ പ്രശ്നങ്ങളാണ് അവിടെ നമുക്ക് കാണുക. ഒന്ന്, ബന്ധങ്ങൾ നിലനിൽക്കണം. രണ്ട്, ആ വീടുകൾ തുറക്കണം, അതിഥി സൽക്കാരം. മൂന്ന്, ശരീരത്തിലാണ് നിരിക്കുന്നുള്ള ബോധ്യം നമ്മളെ വിനയാന്വിതരാക്കണം. അത് തന്നെയല്ല, എന്നെ ഇരുത്തിയിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നുള്ള ബോധ്യം. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ കാണുകയാണ് ജീവിതത്തിൻ്റെ വിശുദ്ധി. നാലാമത്തെ കാര്യം, അസന്തുഷ്ടി യേശു
യേശുവിൻ അതൃപ്തിയുടെ ആത്മാവ് വിട്ടുപോകാൻ പ്രാർത്ഥിക്കണോ? സ്വന്തം ജീവിതത്തിൽ അസന്തുഷ്ടി, എനിക്ക് ഇന്നതില്ലെന്നോർത്ത് നിരാശാബോധ, അതിനുണ്ടാകുന്ന പിറുപുറുപ്പ്. ദൈവവചനത്തിൽ നാം കാണുന്നു ഏറ്റവും വലിയ പാപം പിറുപുറുപ്പാണ്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കൾക്ക് ആ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ പോയത് അവരുടെ പിറുപുറുപ്പാണ്. എന്നാൽ ദൈവം എനിക്ക് എന്ത് തന്നു അതോർത്ത് സ്തോത്രം ചെയ്യാൻ തുടങ്ങിയാൽ വലിയ കുടുംബങ്ങളിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ നിരാശപ്പെട്ട് പിറുപുറുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ചെറ്റക്കുടലുകളിൽ നിന്ന് ഉയരുന്ന അതിസുന്ദരമായ സ്തോത്രാർപ്പിതനകൾ കണ്ടിട്ടുണ്ട്. ദൈവം എനിക്ക് ആരോഗ്യം തന്നല്ലോ, ദൈവം എനിക്ക് സന്തോഷം തന്നല്ലോ. എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഒരു പാവം പിടിച്ച സഹോദരൻ, കോവിഡിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് ഒരു കൊച്ചി ജോലി കിട്ടി. ആ ജോലി ഇതായിരുന്നു, ഒരു ട്രെയിൽ എന്താണ് ഈ മുച്ചാടൻ വണ്ടി ഉണ്ടല്ലോ, കയ്യിൽ ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കുന്നത്, അവത്തെ കട്ട സിമൻ്റ് അതെല്ലാം കൊണ്ട് നടക്കുക. അത് ആ വണ്ടി ഉന്തിക്കൊണ്ട് ആ ഒരു ഞങ്ങളുടെ അവിടെ ഇങ്ങനെ ആ സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് കന്നു വന്നപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ചോദിച്ചു, ദൈവം എനിക്ക് എത്ര വലിയവനാണ്, എനിക്ക് എന്താ കാര്യം ഒന്ന് പറഞ്ഞു. എൻ്റെ പൊന്ന് പാസ്റ്ററേ, ഞങ്ങളുടെ അവിടെ ഇന്നാടെ ഒത്തിരി വണ്ടി മുതലാളികളുണ്ട്. അവരുടെ വണ്ടി മുഴുവൻ കോവിഡ് ചുമ്മാ കിടക്കുക. ടൂറിസ്റ്റ് ബസ്, മൾട്ടി ആക്സിൽ ബസ്, ടെമ്പോ ട്രാവല് എല്ലാം ചുമ്മാ വട്ടപ്പുറത്ത് കിടക്കുക. എൻ്റെ വണ്ടിക്ക് ഇന്നും ഓട്ടമുണ്ട്. പുള്ളി രണ്ട് കയ്യടി ഒരു സ്വാത്രം, ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉപ്പ് കൊടുത്തു. കാരണം എനിക്കങ്ങ് സന്തോഷമായി. പുള്ളി ഞാൻ പറഞ്ഞ് വെറുതെ അല്ല, വെറുതെ വീട്ടിലിരുന്നപ്പോഴാണ് ഈ ജോലി കിട്ടിയത്. കട്ടപ്പുറത്ത് വണ്ടി ഇരിക്കുമ്പോൾ എൻ്റെ മുച്ചാടൻ വണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഓടുന്നുണ്ട്. അതിന് സ്തോത്രം, അതൊരു സംതൃപ്തിയാണ്. എന്താ കാര്യം? ഉള്ളതി സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പേടിക്കരുത്. കർത്താവ് എനിക്ക് തുണ, ഞാൻ എന്ത് ചെയ്യുകയില്ല, പേടിക്കുകയില്ല. കാരണം എൻ്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുക, ഇന്ന് എനിക്ക് വന്ന് നേരിടുന്നതെല്ലാം തൻഹിതമാണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ അവൻ ഉള്ളം കയ്യിൽ ഇരിക്കിയാൽ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. ഇന്ന് എനിക്ക് വന്ന് നേരിടുന്നതെല്ലാം തൻഹിതമാണെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. വീണ്ടും മുമ്പോട്ട് പോകട്ടെ. ഏഴാം വാക്യത്തിൽ കാണുകയാണ്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ എന്ത് ചെയ്യണം? ഓർത്തുകൊള്ളണം. അവരുടെ ജീവാവസാനം ഓർത്ത് അവരെ അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഏഴാമത്തെ വാക്യം പ്രധാനപ്പെട്ടൊരു വാക്യമാണ്, ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ എന്ത് ചെയ്യണം? ഓർക്കണം. അതെല്ലാവരും ഓർക്കുക. നമുക്കൊരു ജീവിതത്തിൻ്റെ നന്മ വരുമ്പോൾ, ഒരനുഗ്രഹം വരുമ്പോൾ, ഒരു വിവാഹം വരുമ്പോൾ, നമ്മളെ ഇന്നലകളിൽ നടത്തിയ പ്രാർത്ഥിച്ച ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യണം? ഓർക്കണം. അവരെ പോയി വിളിക്കണം, അവരെ പോയി കാണണം. പലപ്പോഴും ആ എളിവൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പണ്ട് സൺഡേ സ്കൂൾ പഠിച്ചവരെ പോയി കാണുന്നത്, പഠിപ്പിച്ചവരെ പോയി കാണുന്നത്, കൊച്ചിലെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചവരെ പോയി കാണുന്നത്, നമുക്ക് നന്മയുണ്ടാകുമ്പോൾ അവർക്കൊക്കെ സന്തോഷമാണ്. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ എന്ത് ചെയ്യണം? ഓർക്കണം. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ നാം കാണുകയാണ്, കർത്താവ് ഇന്നലെ ഇന്നും എന്നേക്കും ആരാണ്? അനന്യനാണ്. ഇനി വേഗത്തിൽ മുമ്പോട്ട് പോകാം പ്രിയമുള്ളവരെ. പതിനാലാമത്തെ വാക്യം, കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവർത്തി ചെയ്യുവാൻ അവകാശമില്ല ഒരു യാഗപീഠം നമുക്കുണ്ട്. പതിനൊന്നാം വാക്യം, മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിൻ്റെ പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുക്രിസ്തുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കുവാൻ്റെതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. പതിമൂന്നാമത്തെ വാക്യം എല്ലാവരും ചേർന്ന് പറഞ്ഞ്, ആകയാൽ നാം അവിടുത്തെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറത്ത് അവിടുത്തെ അടുക്കൽ ചെല്ലുക. അപ്പോൾ ഈ വിധമായ ഉപദേശങ്ങൾ നൽകിയിട്ട് നിങ്ങൾ നടത്തിയവരെ ഓർക്കണം. പതിനേഴാമത്തെ വാക്യം കാണുന്നത്, നിങ്ങൾ നടത്തുന്നവരെ അനുസരിക്കണം. രണ്ട് ടെൻസാണ്, ഒന്ന് നടത്തിയവരെ ഓർക്കണം, രണ്ട് നടത്തുന്നവരെ എന്ത് ചെയ്യണം? അനുസരിക്കണം. ഇനിയും നാം വരുമ്പോൾ കാണുകയാണ് പതിനൊന്നാമത്തെ വാക്യത്തിൽ, പത്ത്, കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവർത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠമുണ്ട്. അതെന്താണ് ആ യാഗപീഠം? നമുക്കറിയാം. വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്, മനുഷ്യൻ ദൈവത്തോടൊപ്പം ഹാർമണിയിൽ ഏതെങ്കിലും ജീവിച്ചു. എന്നാൽ പാപം ചെയ്തപ്പോൾ മനുഷ്യനും ദൈവം തമ്മിൽ വലിയൊരു ഗൾഫുണ്ടായി, വലിയൊരു വിടവുണ്ടായി. മനുഷ്യനെ ദൈവം തോട്ടത്തിൽ നിന്ന് ഉണ്ടാക്കി പുറത്താക്കി, തിരിയുന്ന വാളിൻ്റെ ജാലയമായി കാവൽ നിർത്തി. അങ്ങനെ മനുഷ്യനും ദൈവം തമ്മിൽ വലിയൊരു വിടവുണ്ടായി. എന്നിട്ടും ദൈവത്തിൻ്റെ മനസ്സ് എന്നും മനുഷ്യനോട് കൂട്ടായ്മ ആചരിക്കുവാൻ വെമ്പുകയാണ്. ഇനി എന്താണ് വഴി? പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമായതുകൊണ്ട്, പാപം ചെയ്ത മനുഷ്യനെ കൂടി ദൈവത്തിന് വസിക്കാൻ കഴിയാത്തത് കൊണ്ട്, അവൻ പാപ സ്വഭാവത്തിൽ പിടിക്കപ്പെട്ടത് കൊണ്ടും, വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നത് കൊണ്ടും പാപത്തിന് പരിഹാരം വരുത്തണം. പാപത്തിന് പരിഹാരം വരുത്താൻ ഒരു മാർഗം വെച്ചു, നീ മരിക്കണ്ട, നിനക്ക് പകരം ആര് മരിച്ചാൽ മതി? മൃഗം മരിച്ചാൽ മതി.
അതാണ് യാഗമെന്ന് പറയുക. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ കാണുന്നു, ദൈവം മൃഗത്തിൻ്റെ തോല് കൊണ്ട് എന്തുണ്ടാക്കി? ഉടുപ്പുണ്ടാക്കി. മൃഗത്തിൻ്റെ തോല് കൊണ്ട് ഉടുപ്പുണ്ടാക്കണമെങ്കിൽ ആര് കൊല്ലപ്പെട്ടിട്ടുണ്ട്? മൃഗം കൊല്ലപ്പെട്ട ആരാണ് ആ മൃഗം? ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട്. വീണ്ടും നാം മുമ്പോട്ട് പോകുമ്പോൾ യാഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിൽ ദൈവം ഇസഹാക്ക് അബ്രഹാമോട് പറയുന്നു, നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ നീ എനിക്ക് എന്ത് ചെയ്യണം? യാഗമർപ്പിക്കണം. യാഗമർപ്പിക്കാൻ വേണ്ടി ഇസഹാക്കുമായിട്ട് പോവുകയാണ്. മൂന്നാം ദിവസം അവിടെ എത്തുന്നു. അവിടുന്ന് ഇസഹാക്കും അബ്രഹാം കൂടെ തനിച്ചു പോകുമ്പോൾ അബ്രഹാം വിറകെടുത്ത് ആടെ തോളി വെച്ചു, ഇസഹാക്കിനെ തോളി വെച്ചിട്ട് മലകയറി പോവുകയാണ്. സത്യത്തിൽ എനിക്ക് അബ്രഹാമിനത് വായിച്ച് ഭയങ്കര സങ്കടം തോന്നി. ദൈവമേ, എല്ലാ മനുഷ്യർക്കും ഒരു ഡെത്ത് റേറ്റ് ഇല്ലേ? സന്തോഷമായിട്ട് മരിക്കാൻ അനുവദിക്കണ്ടേ ഈ കൊച്ചനെ? അവിടെ അത്രയും ബാല്യക്കാരൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ഈ വിറക് ആരെയും കൊണ്ട് ചുമപ്പിക്കാം, ബാല്യക്കാരെയും കൊണ്ട്. പക്ഷേ കത്ത് അബ്രഹാം എന്തിനാ ഇസഹാക്കിനെയും കൊണ്ട് ചുമപ്പിച്ചത്? അബ്രഹാം ദീർഘവീക്ഷണത്തിൽ കണ്ടു കാണും, കാലസമ്പൂർണതയിൽ ഏകജാതനായ പുത്രൻ തൻ്റെ സ്വന്തം തോളിൽ കുരിശും വഹിച്ചുകൊണ്ട് എങ്ങോട്ട് പോയി? ഗബ്ബദ മുതൽ ഗോൽഗോത്ത വരെ. ഇസഹാക്ക് ആ വിറകും വെച്ചുകൊണ്ട് പോവുകയാണ്. പോകുന്ന വഴിക്കൊരു ചോദ്യം ചോദിച്ച, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, എല്ലാം ഉണ്ട്, എന്തില്ല? മൃഗമില്ല. ദൈവം അബ്രഹാം പറഞ്ഞു, മോനെ, ദൈവം എന്ത് ചെയ്തുകൊള്ളും കരുതി. അവിടെ ആ സ്ഥലത്തിന് പേരിട്ടു യഹോവ ഈരേ. എന്നിട്ട് അവിടെ ചെല്ലുകയാണ്. ചെന്നിട്ട് വിറക് കത്തി വിറക് യാഗപീഠം ഒരുക്കി പൈതലിനെ കിടത്തി കത്തിയെടുത്ത് കുത്താനാഞ്ഞപ്പോൾ ഒരു വിളി, അബ്രാമേ, അബ്രാമേ, ബാലൻ്റെ മേൽ കൈവെക്കരുത്. അബ്രാമേ, അബ്രാമേ, ബാലൻ്റെ മേൽ കൈവെക്കെന്ന് പറയുമ്പോൾ ഡബിൾ വിളിയാണ്. അബ്രാമേ, അബ്രാമേ അല്ലേ? അബ്രാമേ, അത് പേടിച്ചൊരു വിളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ റോഡേ പോവുകയാണ്, നമ്മുടെ കുഞ്ഞിനെ ഒരു വണ്ടി ഇടിക്കാൻ വരുന്നു, കുഞ്ഞ് കാണുന്നില്ല, അമ്മ എന്തോ വിളിക്കും, മൈ ഡിയർ സൺ യു ഹാവ് ടു ബി കെയർഫുൾ എന്ന് പറയുമോ? ഇല്ല, ഒരൊറ്റ ആളെ സത്യത്തിൽ അന്നേരം പറയുമ്പോൾ പേടിപ്പിക്കരുതെന്നാ പറയുക. നമ്മളെപ്പോഴും വണ്ടി ഇരിക്കുന്ന ഇടസരിന്ന് പേടിപ്പിക്കരുതെന്ന് പറയും. എന്നാൽ പോലും നമ്മൾക്ക് എന്ത് ചെയ്യും? പേടി വരും. അപ്പോൾ അബ്രഹാമേ, അബ്രഹാം എന്ന് വിളിക്കുമ്പോൾ ഡബിൾ വിളിയാണ്, പേടിച്ചൊരു വിളിയായിരിക്കും. അപ്പോൾ സ്വർഗം പോലും പേടിച്ചു പോയി ആടെ മുമ്പിൽ, അബ്രഹാമിൻ്റെ മുമ്പിൽ. എന്താ കാര്യം? അബ്രഹാം ആഞ്ഞത് കുത്താനാണ്. അബ്രഹാമേ, അബ്രഹാമേ, ബാലിൻ്റെ മേൽ എന്ത് ചെയ്യരുത്, കൈവെക്കരുത്. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ കൊമ്പ് കാട്ടിക്കുരിയും കിടക്കുന്ന ഒരു ആട്ടുകൊറ്റനെ കണ്ടു. അതിനെ എടുത്ത് ആർക്ക് പകരം? ഇസഹാക്കിന് പകരം യാഗം. ഇപ്പോൾ ഇവിടെ ഒരു വ്യക്തിക്ക് പകരം ഒരു യാഗം നടന്നു അല്ലേ? യാഗം നടന്നു. വീണ്ടും യാഗം കണ്ട വളർച്ച നാം കാണുകയാണ്. പുറപ്പാട് പുസ്തകം 12 അധ്യായത്തിൽ ദൈവം മോശസിനോട് പറയുന്നുണ്ട്, നിങ്ങളൊരു മൃഗത്തെ എടുക്കണം. ആർക്ക് പകരം? ഒരു കുടുംബത്തിന് പകരം. കുടുംബം കുടുംബമായി എന്താചരിക്കണം? പെസക ആചരിക്കണം. എന്നിട്ട് എല്ലാവരും വീടിനകത്ത് കയറക്കണം. ഒരു കുടുംബത്തിലുള്ളവരെല്ലാവരും അവിടെ വേണം. എന്നിട്ട് അതിൻ്റെ രക്തം കട്ടളക്കാൽമേലും കുറുമ്പടിമേലും. ആർക്ക് പകരം? കുടുംബത്തിന് പകരം. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ലേവ്യ പുസ്തകം 16 അധ്യായത്തിൽ കാണുന്നു, അഹരോൻ്റെ പുത്രന്മാർ കൂടാരത്തിലേക്ക് ചെല്ലുകയും അവർ മരിക്കുകയും ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, നീ അങ്ങനെ വരല്ലേ, നിങ്ങൾ ആണ്ടിലൊരിക്കലൊരു മൃഗത്തെ കൊണ്ടുവരണം. ചീട്ട് വീണ മൃഗത്തെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ തലയിൽ ആരുടെ പാപം വെക്കണം? രാഷ്ട്രത്തിൻ്റെ പാപം വെക്കണം. ആർക്ക് വേണ്ടി? ഒരാട്, ഇസ്രായേൽ രാഷ്ട്രം ഒരാട്. എന്നാൽ യേശു കർത്താവ് നടന്നു പോകുമ്പോൾ യോഹന്നാൻ സ്നാപകം പറയുന്നൊരു വാക്കുണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ഒരു രാഷ്ട്രത്തിന് വേണ്ടി മാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെ സമയത്ത് ഇതോ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നുണ്ട് മഹാപാപ പരിഹാര ബലി. അതാണ് ഏറ്റവും വലിയൊരു ബലി. ഞാൻ വേഗത്തിൽ ചുരുക്കമായിട്ടതൊന്ന് പറയാം. നോക്കൂ, ബലികളെന്നുമുണ്ട്, പക്ഷേ ബലികൾ ഏത് പുരോഗതിനും ദിവസനെ ശുശ്രൂഷും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത ബലികളെ കൂടെ കൂടെ കഴിക്കുമ്പോൾ ബലി എന്നുകൊണ്ട് ആവർത്തിക്കപ്പെടേണ്ട ബലി. എന്നാലും ആണ്ടിലൊരിക്കൽ കഴിക്കുന്ന ബലിയുണ്ട്, അതാണ് മഹാപുരോഹിതം കഴിക്കുന്ന യാഗം. അന്ന് കൊണ്ടുവരുന്ന മൃഗത്തെ ആർക്ക് അവകാശമില്ല? പുരോഹിതന്മാർക്ക് കഴിക്കാൻ അവകാശമില്ല. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇറച്ചിയൊക്കെ ആർക്ക് കഴിക്കാം? പുരോഹിതന്മാർക്ക് കഴിക്കാം. പക്ഷേ ആണ്ടിലൊരിക്കൽ കൊല്ലപ്പെടുന്നതിനെ പുറത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യും? കൊല്ലും. ഇത് മഹാപാപ പരിഹാര ബലി നടക്കപ്പെടുന്ന ബലിയാണ്. ആ ബലിക്ക് കൊണ്ടിരുന്ന മൃഗത്തെ എവിടെ കൊണ്ടുപോകണം? പാളയത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി ചുട്ടുകളയണം. അതിൻ്റെ രക്തം മാത്രം എടുത്തുകൊണ്ട് മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് വന്നിട്ട് ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി അർപ്പിക്കണം. ഇതുപോലെ യേശു ക്രിസ്തുവും നമുക്ക് വേണ്ടി കാലസമ്പൂർണതയിൽ എവിടേക്ക് പോയി? പാളയത്തിൻ്റെ പുറത്തേക്ക് പോയി. യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് പുറത്തായിരുന്നു. നഗരത്തിൻ്റെ പുറത്തേക്ക് പോവുകയാണ്. എന്തുകൊണ്ട്? സ്വന്തം തോളിൽ കുരിശും എടുത്തുകൊണ്ട് പോയി. ഇതുപോലെ മഹാപുരോഹിതൻ കഴിക്കുന്ന ആ ആണ്ടിലൊരിക്കൽ കഴിക്കുന്ന മൃഗത്തെ എവിടെ കൊണ്ടുപോകും? പുറത്തേക്ക്
പുറത്തേക്ക് കൊണ്ടുപോയിട്ട് മഹാപുരോഹിതനെ എങ്ങോട്ട് പോകും? അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് പോകുമ്പോൾ അവിടെ ഒരു ദേവാലയത്തിൻ്റെ ഒരു തിരശ്ശീലയുണ്ട്, അത് മാറ്റിക്കേറും. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ പരമയാഗത്തിന് മുമ്പിൽ സ്വർഗം നൊന്നിട്ട് എന്ത് കീറിക്കളഞ്ഞു? ദേവാലയത്തിൻ്റെ തിരശ്ശീല കീറി. എപ്പോഴാണ് കീറിയെന്നറിയാമോ? തൻ്റെ ദേഹമെന്ന തിരശ്ശീല അടിച്ച് കീറപ്പെട്ടപ്പോൾ മനം നൊന്ന പിതാവാൻ ദൈവം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റി നിർത്തിയിരുന്ന തിരശ്ശീല കീറി, തൻ്റെ ദേഹമെന്ന തിരശ്ശീല കീറി. മഹാപുരോഹിതന് ആണ്ടിലൊരിക്കൽ കൊല്ലപ്പെടുന്ന മൃഗത്തിൻ്റെ ആ രക്തവുമായിട്ട് പോയിട്ട് തൻ്റെയും ജനത്തിൻ്റെയും പാപത്തിന് വേണ്ടി അർപ്പിക്കും. പക്ഷേ യേശുവിൻ്റെ കയ്യിലിരിക്കുന്നത് ഇന്ന് എന്ത് രക്തമാണ്? അന്യ രക്തമല്ല, പിന്നെ എന്ത് രക്തമാണ്? സ്വന്തം രക്തമാണ്. ആ മഹാപുരോഹിതൻ്റെ കയ്യിരിക്കുന്നത് അന്യ രക്തം. മഹാപുരോഹിതൻ പോയത് സ്വർഗത്തിൻ്റെ സ്വരൂപമായ അതിവിശുദ്ധ സ്ഥലത്തേക്കാണ് പോയെങ്കിൽ യേശു ക്രിസ്തു പോയിരിക്കുന്നത് എങ്ങോട്ടാണ്? സാക്ഷാൽ സ്വർഗത്തിലേക്കാണ്. യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ എന്തുണ്ട്? സ്വന്തം രക്തമുണ്ട്. ആരെടുക്കൽ? പിതാവിൻ്റെ വലത്തുഭാഗത്ത്. മഹാപുരോഹിതൻ അവിടെ നിൽക്കുകയാണ്, അവിടെ കസേരയില്ല. എന്നാൽ യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് എന്ത് ചെയ്തു? ഇരുന്നു. ഇരുന്നു എന്നുള്ള വാക്കിന് ഭയങ്കര അർത്ഥമുണ്ട്. ഹി ഫിനിഷ്ഡ് ഹിസ് വർക്ക് ഓൺ ദ ക്രോസ്. ജോലി തീർന്നത് കൊണ്ടാണ് യേശു എന്ത് ചെയ്തത്? ഇരുന്ന്. എന്തായിരുന്നു ജോലി? പാപപരിഹാര ബലി പൂർത്തീകരിച്ചു. ഇനി അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് യേശു അവിടെ ഇരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിരിക്കുന്നു? നമുക്ക് വേണ്ടിയിരിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആർക്ക് വേണ്ടിയിരിക്കുന്നു? നമുക്ക് വേണ്ടിയിരിക്കുന്നു. ഇത് മിഷൻ എസ്പോയാണ്. എല്ലാവർക്കും ഒന്ന് ചേർന്ന് പറഞ്ഞേ, യേശു ക്രിസ്തു ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. നമുക്ക് വേണ്ടി എന്നൊന്ന് മാറ്റിയിട്ട് പറഞ്ഞേ, എനിക്ക് വേണ്ടി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എനിക്ക് വേണ്ടി. ആർക്ക് വേണ്ടി സംസാരിക്കുന്നു? എനിക്ക് വേണ്ടി. വചനം പറയുന്നുണ്ട് അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പക്ഷപാതം ചെയ്യുന്നു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് എവിടെയുണ്ട്? പിതാവിൻ്റെ വലത്തുഭാഗത്തുണ്ട്. കയ്യിലെന്തുണ്ട്? സ്വന്തം രക്തം. മഹാപുരോഹിതൻ്റെ കയ്യിൽ അന്യ രക്തം, യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ സ്വന്തം രക്തം. ഈ സ്വന്തം രക്തം പിടിച്ചുകൊണ്ട് കർത്താവ് അവിടെ ഇരിക്കുക. പക്ഷേ കർത്താവ് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എൻ്റെ നിന്ന ചുമന്നുകൊണ്ട് എവിടെ പോകണം? പാളയത്തിൻ്റെ പുറത്ത് പോകണം. ചുരുക്കത്തിൽ, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ക്രിസ്തുവിലൂടെ എവിടെ ചെല്ലും? പിതാവിൻ്റെ അഴികെ ചെല്ലും. എന്ന് പറഞ്ഞ് ക്രിസ്തുവിലൂടെ എവിടെ ചെല്ലും? പിതാവിൻ്റെ അടുക്കൽ ചെല്ലും. പിതാവിൻ്റെ അടുക്കൽ ഇരുന്നുകൊണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങളെല്ലാം പറയുകയാണ്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണം. ആ ഉത്തമ ബോധ്യമുള്ളവരും ദൈവത്തിന് സ്തുതി നേടി. നാം പ്രാർത്ഥിച്ച് കിട്ടിയ അനുഗ്രഹങ്ങളാണോ കൂടുതൽ അനുഗ്രഹങ്ങളാണോ കൂടുതൽ? പ്രാർത്ഥിക്കാതെ ദൈവം തന്ന അനുഗ്രഹങ്ങളാണോ കൂടുതൽ? പ്രാർത്ഥിക്കാതെ. പ്രാർത്ഥിച്ചു എന്ന് മസിൽ പിടിക്കരുത്. കാരണം നാം ഉറങ്ങിയപ്പോഴും ആര് പ്രാർത്ഥിച്ചുകൊണ്ട് പക്ഷപാതം ചെയ്തുകൊണ്ടിരുന്നു? ക്രിസ്തു. ആത്മാവുദാൻ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നിട്ട് ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ എൻ്റെ നിന്ന ചുമന്നുകൊണ്ട് എവിടെ പോകണം? പാളയം. ഈ മൃഗത്തെ, ആണ്ടിലൊരിക്കൽ കൊല്ലുന്ന മൃഗത്തെ എവിടെയാണ് കൊല്ലുക? പാളയത്തിൻ്റെ പുറത്താണ്. അതിൻ്റെ ഉടൽ അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ ഉടൽ ചുട്ടുകളയും. എന്ത് മാത്രം കൊണ്ടുപോകും? രക്തം. ഈ പശ്ചാത്തലം എടുത്തുകൊണ്ട് വചനം പറയുന്നു, എൻ്റെ അടുക്കൽ വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ഉടലെവിടാ? പുറത്താണ്. രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. അപ്പം നാം ക്രിസ്തുവിലാകുമ്പോൾ ക്രിസ്തുവിലൂടെ നാം പിതാവിൻ്റെ അടുത്ത് ചെല്ലുന്നു. പക്ഷെ പിതാവിൻ്റെ അടുക്ക് ക്രിസ്തുവിലൂടെ ചെല്ലുമ്പോൾ ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളിലൂടെ അവിടേക്ക് ചെല്ലണം. എവിടേക്ക്? പാളയത്തിൻ്റെ പുറത്തേക്ക്. ഉറക്കെ പറഞ്ഞേ, എങ്ങോട്ട്? പാളയം. എനിക്കതൊന്നും ഈ ഓൺലൈൻ ആയതുകൊണ്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അത് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വിളിച്ച് കാണിച്ചാൽ അതിൻ്റെ ക്യാമറ ശരിക്കും കിട്ടത്തില്ല. അവർക്കത് എടുത്തൊക്കെ നേരത്തെ സെറ്റ് ചെയ്തില്ലെങ്കിൽ അതൊക്കെ പാടാം. എന്നാലും ക്രിസ്തു നമ്മളിലൂടെ എവിടെ ചെല്ലണം? പാളയത്തിൻ്റെ പുറത്ത്. പാളയത്തിൻ്റെ പുറത്ത് ആരാ? അന്നത്തെ ഒരു സെറ്റപ്പുണ്ട്. രാഷ്ട്രം സെറ്റ് ചെയ്തിരിക്കുന്നത് അതിവിശുദ്ധ സ്ഥലം, ദേവാലയം, പിന്നെ പ്രാകാരം, പിന്നെ പാളയം, പിന്നെ പാളയത്തിൻ്റെ പുറത്ത്. പാളയത്തിൻ്റെ പുറത്ത് ആരാ? കുഷ്ഠരോഗി, വേശ്യാവൃത്തി പിടിക്കപ്പെട്ടവർ, ശബത്ത് ലംഘിച്ചവർ, ദൈവദൂഷണം പറഞ്ഞവർ, ഇവരെല്ലാം എവിടാ? പാളയത്തിൻ്റെ പുറത്ത്. ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എവിടെ പോകണം? പാളയത്തിൻ്റെ പുറത്ത്. ആരെടുക്കൽ? എൻ്റെ എടുക്കൽ. അപ്പോൾ ഇവരിലാണ് ആരുള്ളത്? ക്രിസ്തുവുള്ളത്. അവിടേക്ക് ക്രിസ്തുവിന് പോകണം. ക്രിസ്തു ജടാവതാരമെടുത്ത് ഭൂമി പാർത്തപ്പോൾ 2000 വർഷം മുമ്പ് താൻ നടന്നതെല്ലാം ഈ പുരുഷാരത്തിൻ്റെ കൂടെ. പുരുഷാരം എന്ന് പറയുന്നത് ഇതായിരുന്നു: പാപികൾ, ചുങ്കക്കാർ, കുഷ്ഠരോഗികൾ, വഞ്ചിക്കപ്പെട്ടവർ, വ്യഭിചാരികൾ, പാപത്തിൽ പിടിക്കപ്പെട്ടവർ, അവരുടെ കൂടെ ക്രിസ്തു നടന്നു. ഇന്ന് ക്രിസ്തു അച്ചടികമായും ആത്മശരീരത്തിലാണോ ഭൗതിക ശരീരത്തിലാണോ? ആത്മശരീരത്തിലാണ്. പക്ഷേ ക്രിസ്തുവിനൊന്നും അവിടെ പോകണം. ആരിലൂടെ പോകും? നമ്മളിലൂടെ പോകും. എല്ലാവരും ഒന്ന് പറഞ്ഞ്, ആരിലൂടെ പോകും? നമ്മൾ എന്നിലൂടെ പോകും അല്ലേ? എന്നിലൂടെ ക്രിസ്തുവിന് അവിടെ പോകണം. ക്രിസ്തുവിന് ഇന്ന് അക്ഷരാർത്ഥത്തിൽ കാലുണ്ടോ? ഇല്ല. ക്രിസ്തുവിൻ്റെ കാലുകൾ ആരാ?
നമ്മളാണ്. ക്രിസ്തുവിന് ഇന്ന് കൈകളുണ്ടോ? ഇല്ല. ആരുടെ കൈകളാ? നമ്മുടെ കൈകളാ. നമ്മുടെ കൈകളിലൂടെ ക്രിസ്തു അടച്ചെല്ലണം. സന്തോഷമുണ്ട് പ്രിയരെ, നമ്മുടെ കൈകളിലൂടെ ക്രിസ്തു അടച്ചെല്ലണം. കല്യാണം കഴിഞ്ഞ 2001 ജൂലൈ 5 മറക്കാത്ത ദിവസം. എല്ലാവരുടെയും പോലെ എൻ്റെ വിവാഹം കഴിഞ്ഞു, സന്തോഷം. പക്ഷേ ആ വെളുപ്പിന് 6 ജൂലൈ രാവിലെ എന്തെന്നില്ലാത്തൊരു അസ്വസ്ഥത. എല്ലാവരും ഉറങ്ങുന്നു, നല്ല മഴ. ഞാൻ പക്ഷേ 4 ആയപ്പോളേ ഉണർന്ന് കിടക്കുകയാണ്. മനസ്സിങ്ങനെ കരയുന്നു. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി. നിനക്ക് എന്താ പറ്റിയേ? എനിക്കെന്താ പറ്റിയെന്ന് എനിക്കും അറിയില്ല. ഒരു നേരം ഇങ്ങനെ പരപര വിളക്കുമ്പോൾ എല്ലാവരും ഉറങ്ങുകയാണ്. എൻ്റെ ഭാര്യ ഉറങ്ങുന്നു, എല്ലാവരും ഉറക്കും. ഞാൻ പതുക്കെ വീടിന് പുറത്തിറങ്ങി. വീടിൻ്റെ മുറ്റത്ത് ഒരു പൊമ്മേറിയ നായുണ്ട്, അതിനെ അഴിച്ചു. പരപര ഇങ്ങനെ വെളുക്കുന്നു, മഴ ചാറുന്നു. എനിക്ക് എവിടെ പോകണമെന്ന് അറിയത്തില്ല. മനസ്സിങ്ങനെ കലുഷിതമാണ്, കരയാൻ തോന്നുന്നു. അപ്പോൾ ഞാനിപ്പം കരഞ്ഞാൽ എല്ലാവരും പറയും എന്താണ് കുഴപ്പം പറ്റിയവനാണ്. പക്ഷേ എന്തോ പറ്റിയെന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ റോഡിലൂടെ നടന്നു, കുറേ നടന്ന്. അവിടെ ഒരു വെള്ളം പോടുന്നു, തോടുണ്ട്. അവിടെ കൊണ്ടുവന്നപ്പം എൻ്റെ നായ്ക്കുട്ടി അവിടെ കെട്ടിയിട്ട്, അത് ഓട്ടി ഇറങ്ങുന്നില്ല. അത് അവിടെ ഇന്ന് കുരയ്ക്കുന്ന അതിനെ അവിടെ കെട്ടിയിട്ട് ഞാൻ തോട്ടുകൂടെ നടന്ന് ഇങ്ങനെ കയറി പോകുമ്പോൾ ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരാളിരിപ്പുണ്ട്. സിറ്റൗട്ടി ഇരുന്നു കൊണ്ട് എന്തൊക്കെ പുലമ്പോന്ന്. എനിക്ക് അകന്ന് ബന്ധമുള്ളൊരു വീടാണ്, വളരെ അടുപ്പമുണ്ട്. അപ്പോൾ ഞാൻ ആ വീട്ടിൽ കയറി ചെന്നു. ഞാൻ ചോദിച്ചു, ചേച്ചി എന്തിയെ? ചേച്ചി എല്ലാവരും എന്തിയെ? അന്ന് പുള്ളി രാവിലെ കുടിക്കുകയാണ്. വൈഫിനെ നല്ല ഭാഷ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഒത്തിരി വർഷം മുമ്പ് ഞാൻ ആ വിരയ്ക്കകത്ത് കയറി. ആ ചേച്ചി കിടന്ന, എനിക്ക് സാന്ത്വനമുള്ള വീടാണ്, ആ കതകെ കൊട്ടി. കുറേ നേരം കൊട്ടിയിട്ടും തുറന്നില്ല. എന്നിട്ട് നേരം വെളുക്കുന്ന 5:30 ഒക്കെ 6 മണിയാകുന്നുള്ളൂ. ഇപ്പോഴാണ് അങ്ങനെ ചെയ്യത്തില്ല. അന്നത്തെ ആ ചെറുപ്പത്തിൻ്റെ ആവേശത്തിൽ ഞാൻ പുറമോട്ട് മാറി കാലും മുടക്കി ഒരൊറ്റ തൊഴിക്ക് കതക് തുറന്നു. കതക് തുറന്നുമ്പം കാണുന്ന കാഴ്ച, ഒരു മേശയിൽ ഒരു ടീപ്പ് ഇട്ടിട്ട് മേളിൽ നിന്ന് ഷാള് കുരുങ്ങി താപ്പൊട്ട് കിടപ്പുണ്ട്. അവർ കയറണോ വേണ്ടോ എന്ന് ആലോചിച്ച് അവിടുത്തെ നിൽക്കുകയാണ്. കൊച്ചു 2 പിള്ളേരവിടെ കിടപ്പുണ്ട്. തമ്പുരാൻ്റെ കൃപ അവർ മരിച്ചില്ല. ഇന്ന് ആ പിള്ളേർ വിദേശത്താണ്. ദൈവം അവരെ മാനിച്ചു. എത്രയോ വർഷം കഴിഞ്ഞു. പക്ഷേ ഇന്നെനിക്ക് സന്തോഷമുണ്ട്. രാവിലെ കർത്താവിന് അവിടെ പോകണം. പോകാനൊരു കാല് വേണമായിരുന്നു. എളിയവൻ്റെ കാലിലൂടെ അവിടെ പോയി. എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരി കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, അത് നടന്ന സംഭവമാണ്. എൻ്റെ കൂടെ ഒരു ചെറിയാൻ എന്ന് പറഞ്ഞൊരു പാസ്റ്ററുണ്ട്. അവൾ നേഴ്സാണ്. ആ പറഞ്ഞ സഹോദരി, അവൾക്കൊരു ജീവിതം, അവളൊരു പ്രത്യേക പശ്ചാത്തലത്തിൽ വീട്ടുകാരൊക്കെ ആയിട്ട് ഇച്ചിരി പ്രയാസവും സ്നേഹവിവാഹവും കഴിഞ്ഞാണ്. പക്ഷേ ഒരു ദിവസം വല്ലാത്തൊരു നിരാശ, ചില സാഹചര്യങ്ങൾ തോന്നി. അവിടെ ഓഫീസിൽ അവളിങ്ങനെ മരിക്കാൻ ഒരുങ്ങി, എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് കസര കയറി നിൽക്കുകയാണ്. താഴെ ബെൽ ഫോൺ അടിക്കുന്നു. പടപടാന്ന് അടിക്കുമ്പോൾ ഈ ചെറിയാനെന്നൊരു പാർശ്വോട് ദൈവാത്മാവ് പെട്ടെന്ന് പറഞ്ഞ് അവരെ വിളിക്കാൻ. വിളിച്ച് 2 തോട്ടം അവൾ ഇഗ്നർ ചെയ്തു. പക്ഷേ ഇറങ്ങി വന്ന് എടുത്തപ്പോൾ ഈ സഹോദരിയോട് സംസാരിച്ചു. അതുകൊണ്ട് ആ സഹോദരി മരിച്ചില്ല. ഇന്ന് ഞങ്ങളുടെ സഭയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയാണ്. അന്നേരം വിളിക്കണമെങ്കിൽ തമ്പുരാൻ ഒരാളുടെ ഫോൺ വേണമായിരുന്നു. ക്രിസ്തു നമ്മളിലൂടെ പോവുകയാണ്. എത്രയോ വട്ടം വെളുപ്പിനെ എൻ്റെ അമ്മ എന്നെ ഉണർത്തി. ഞാൻ, എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ഈ രാവിലെ വിളിക്കുന്നത്. അമ്മ ഇങ്ങനെ അടുത്ത് വന്നിട്ട് തോണ്ടി തോണ്ടി വിളിക്കുക, എടാ ബാടാ, എടാ ഇച്ചിരി നേരം കിടന്നുറങ്ങിയോണ്ട് എന്തോ സംഭവിക്കടാ, ഒന്നും സംഭവിക്കുക, നാളെ ഉറങ്ങാടാ, എഴുന്നേക്കടാ. അമ്മ എന്താ വലിച്ചുണർത്തി രാത്രി, സ്കൂട്ടറെ എടുപ്പിച്ചു, അതിനാ വിളിപ്പിക്കുക. എടുക്ക് ഉടമ്പരെ അത്യാവശ്യമായിട്ട് പോകണം, പാതിരാത്രിക്കാണ്. നല്ല ഉറക്കത്തിൽ നിന്ന് പൊക്കി എടുത്തു കൊണ്ടുപോയി. ആ വണ്ടിയിൽ ഇച്ചിരി എന്തൊക്കെയോ സാധനമുണ്ട്. ഒരു വീട്ടിൽ ചെന്ന് വിളിച്ചുണർത്തി കയറി. അവരെ ഉണർത്തി. അമ്മ അടുക്കളയിലൊക്കെ കയറി നോക്കിയപ്പോൾ 2 ദിവസമായി കഞ്ഞി വെച്ചിട്ട്. പക്ഷെ അമ്മയുടെ കയ്യിൽ ഈ ബാഗിനകത്ത് കഞ്ഞിയും അരി പയറും എല്ലാം ഉണ്ട്. അവിടെ നിന്നുകൊണ്ട് കഞ്ഞി അരി വെപ്പിച്ച് പയറിട്ട് കൊടുത്ത് കഴിപ്പിച്ച് അവിടുന്ന് കുടിപ്പിച്ചിട്ട് പോന്നു. ഇന്നും അവരെന്നെ കാണും, പറയും ആ രാത്രി കൊച്ചമ്മ ഒന്ന് പ്രാർത്ഥിച്ച് അരിയിട്ട് പിന്നെ ഇന്ന് വരെ പട്ടിണി കിടന്നിട്ടെന്നെ. പക്ഷെ ഒരു രാത്രി വിശന്ന് കിടക്കുന്ന അവരെ എടുക്ക പോകാൻ തമ്പുരാനൊരു കൈ വേണമായിരുന്നു. മിഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കർത്താവിന് പോകേണ്ടടുത്ത് പോകാൻ കാല്, കർത്താവിന് തൊടേണ്ടവരെ തൊടാൻ കൈ. കർത്താവിന് ഒരിടത്ത് എന്ന് പറയണം, മരിക്കല്ലേ കുഞ്ഞേ, നിനക്ക് വേണ്ടി ഞാൻ മരിച്ചു, ഇത് പറയാനൊരു വാ വേണം. ആരൊക്കെയോ ആ വായായി നമ്മളെടുക്ക വന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ യേശുവിൻ്റെ സന്തോഷം അനുഭവിക്കുക. ആരൊക്കെയോ ഈ കുന്നങ്ങളും ദേശത്തൂടെ കർത്താവിൻ്റെ കാലുകളായി ഇങ്ങനെ നടന്നു. കുന്നങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട നാടാ. ആ നാട്ടിലൂടെ ഒത്തിരി പേർ, സാധുക്കളായ പ്രിയപ്പെട്ടവർ, എല്ലാം വെറുത്ത് വെടിഞ്ഞവർ ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ട് നടന്നുകൊണ്ടാണ് ഇന്ന് കുന്നങ്ങളും ദേശത്ത് കർത്താവിനെ അറിയുവാൻ നമുക്കിടയായത്. അവർ കർത്താവിൻ്റെ കാലുകളായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനൊരൊറ്റ കാര്യമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുള്ളൂ. കർത്താവെ, ജീവിച്ചാൽ ക്രിസ്തുവിന് മരിക്കുന്നു ലാഭം. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ നാവിലൂടെ ഓരോ പ്രഭാഷണത്തിന് മുമ്പും ഒറ്റ വാക്ക് പ്രാർത്ഥിക്കും, അങ്ങ് എന്നിലൂടെ സംസാരിക്കണം.
എന്ന് രാവിലെ ഇങ്ങനെ പ്രാർത്ഥിക്കും. എവിടെങ്കിലും പോയാൽ അങ്ങ് പറയേണ്ടിടത്തേ പോകാനിടയാകൂ. എൻ്റെ കാലുകൾ അങ്ങയുടെ കാലുകളാകണം, എൻ്റെ കൈകൾ അങ്ങയുടെ കൈകളാകണം, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാലുകൾ അങ്ങയുടെ കാലുകളാകണം. ഇന്ന് രാത്രി എളിയദാസൻ സംസാരിക്കുമ്പോൾ അവൻ്റെ കാലുകളാകാൻ അവിടുത്തെ നിന്ന് ചുമന്നുകൊണ്ട് അവിടുന്ന് പറയുന്ന പാളയത്തിൻ്റെ പുറത്ത് ഒത്തിരി പേർ മുറിഞ്ഞു കിടപ്പുണ്ട്. അവരെടുക്കെ ചെന്നിട്ട് അവരെ ഒന്ന് തൊടണം. യേശു കുഷ്ഠരോഗിയെ തൊട്ടു, തൊടാതെ സൗഖ്യമാക്കാമായിരുന്നു. പക്ഷെ അന്ന് കുഷ്ഠരോഗി ആരും എന്തു ചെയ്യത്തില്ല, തൊടത്തില്ല. തൊടാൻ ഒരു കൈ വേണമായിരുന്നു, ആ കൈ ക്രിസ്തുവിൻ്റെ കൈയായിരുന്നു. ഇന്ന് തൊടാൻ നമ്മുടെ കൈ ആവശ്യപ്പെടുക. എൻ്റെ കൈ അങ്ങയുടെ കൈയാകട്ടെ, എൻ്റെ കാല് അങ്ങയുടെ കാലാകട്ടെ, എൻ്റെ നാവ് അങ്ങയുടെ നാവാകട്ടെ. പാളയത്തിൻ്റെ പുറത്ത് അവൻ്റെ അടുക്ക ചെല്ലുവാൻ എന്നെ സമർപ്പിക്കുക. അങ്ങനെയുള്ളവർ നിങ്ങളുടെ വീടുകൾ ഇത് കേൾക്കുമ്പോൾ, നിങ്ങൾ സൗകര്യപ്രദമായ ഒരു വാഹനം ഓടിക്കുമ്പോൾ കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വീടിരുന്നു കൊണ്ട് ശാന്തമായി കേൾക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ഒരു നിമിഷം ദൈവസന്ധിയിൽ എഴുന്നേറ്റ് നിന്നേ, എന്നിട്ടിങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ കാലുകളെ അങ്ങയുടെ കാലുകളാക്കുക, എൻ്റെ കൈകളെ അങ്ങയുടെ കൈകളാക്കുക. എൻ്റെ കയ്യിലൂടെ ആരെയെങ്കിലും അങ്ങ് തുടണേ, എൻ്റെ കയ്യിലൂടെ അങ്ങയുടെ ആരുടെയും കണ്ണീർ തുടയ്ക്കാനിടയാകണമേ. ഈ കൈ ആരെ മുറിക്കുന്ന കൈയാകരുത്, ഈ നാവ് കൊണ്ട് ഒരാൾ മുറിയരുത്. പക്ഷേ ആരോ മുറിഞ്ഞവരെ, മുറിവുകളെ കെട്ടുവാൻ എൻ്റെ നാവിനെ ഉപയോഗിക്കണം. അപ്പോൾ ഒരു വചനം നിവൃത്തിയാകും, നിൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുപോലാകും. എൻ്റെ കൈകൾക്ക് അവൻ, നിൻ്റെ കാൽ പർവ്വതങ്ങളിൽ സുവാർത്ത തൂതിയേ, നിൻ്റെ കാൽ എത്ര മനോഹരം. യേശു പറയുന്നിടത്ത് പോകുന്ന കാലുകൾ സ്വർഗം നോക്കിയിട്ട് പറയും, മനോഹരപ്പെട്ട കാലുകളാ, കാരണം നിങ്ങൾ എൻ്റെ കാലുകളാ. അവിടുത്തെ കാലുകളാകാൻ എനിക്കറിയാമെന്നൊരു കുഞ്ഞ്, അവനൊരു പ്ലസ് ടു കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞപ്പം പി ജിക്ക് പോയപ്പം തിരഞ്ഞെടുത്തു ഒരാൾ പോലും യേശുവിനെ അറിയാത്തൊരു യൂണിവേഴ്സിറ്റി. ഞാൻ ആ കുഞ്ഞിനെ കാണുമ്പോൾ അവനോട് പറഞ്ഞു, ഞാനൊരു മിഷണറി സ്റ്റുഡൻ്റായിട്ട് പോവുകയാണ്. ആ ചെന്ന ഹോസ്റ്റൽ മുറിയിൽ ഒന്നും ചെയ്തില്ല, എന്നും രാവിലെ വേദപുസ്തകം വായിക്കും. വേദപുസ്തകം വായിച്ചിട്ട് അവന് ഇഷ്ടപ്പെട്ട വാക്കുകൾ അടിവരയിടും, അവിടെ അതിനകത്തുനിന്നുള്ള നോട്ടുകൾ കുറിക്കും. അവൻ്റെ സഹമുറിയന്മാർ, റൂംമേറ്റ്സ്, അവർ വന്ന് ഇത് വായിച്ചു. ആ വായിച്ചവർ യേശുവിനെ അറിഞ്ഞു. അവരിന്ന് കർത്താവിൻ്റെ സാക്ഷികളാണ്. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, അടിച്ചു പൊളിക്കുന്ന ലോകാ, പക്ഷേ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്തിനു പോകണം, എവിടെ പോകണം? എവിടെ പോയാലും ഒരു മിഷണറി സ്റ്റുഡൻ്റായിട്ട് പോകാൻ ഇഷ്ടപ്പെടുകയാണ്. നിങ്ങൾ അവിടുത്തെ കാലുകളാകും. നിങ്ങളുടെ ഹോസ്റ്റലിൽ കർത്താവിന് ചെല്ലണം, അതിന് നിങ്ങളെ വേണം. നിങ്ങളുടെ ഓഫീസിൽ കർത്താവിന് ചെല്ലണം, അതിന് നമ്മളെ വേണം. നമ്മുടെ നാട്ടിൽ കർത്താവിന് ചെല്ലണം, നമ്മളെ വേണം. അങ്ങനെ തീരുമാനിക്കുന്നവർ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എൻ്റെ കരങ്ങൾ നിൻ്റെ കരങ്ങൾ, എൻ്റെ കാലുകൾ ഈ മിഷൻ എക്സ്പോയുടെ രാത്രിയിൽ. ഞാനത് പറഞ്ഞില്ലെങ്കിൽ ദൈവത്തോട് എനിക്ക് കടപ്പാടില്ലേ, കണക്ക് പറയണ്ടേ? അവൻ്റെ കൈകളായി എൻ്റെ കൈകൾ മാറണേ. എളിയദാസൻ ഒരിക്കൽ കണ്ടു, രണ്ട് കൈയും അറ്റുപോയൊരു സഹോദരൻ, ഇടയ്ക്ക് രണ്ട് കൈയും ഇല്ല, പക്ഷേ ആ കക്ഷത്തിൻ്റെ ഇടയ്ക്ക് ട്രാക്ടിരിപ്പുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ ഇന്നുകൊണ്ട്. എങ്ങനെയോ വയ്യാത്ത മറ്റേ കൈ കൊണ്ട് വലിച്ചെടുത്ത് ട്രാക്ട് കൊടുക്കുന്നത്. രണ്ട് കൈകളുള്ള നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? രണ്ട് കാലുകളുള്ള നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? നമുക്കിന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? എൻ്റെ കാലുകൾ അങ്ങയുടേതാകട്ടെ, എൻ്റെ കാലുകൾ അങ്ങയുടേതാകട്ടെ, എൻ്റെ നാവ് അങ്ങയുടേതാകട്ടെ, എൻ്റെ കൈകൾ അങ്ങയുടേതാകട്ടെ. അങ്ങനെ സമർപ്പിക്കുന്നവർ കരങ്ങളെ ഉയർത്തിക്കുക. എൻ്റെ കൈ അതിന് വലിയ, എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നല്ലതാണ് തിയോളജിക്കൽ എഡ്യൂക്കേഷൻ. നിങ്ങൾക്കൊരു ബി ടി എച്ച് ഒ, ബി ഡി ഒ, എം ഡി ഒ, എം ഡി എച്ച് ഒ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. പക്ഷേ യേശുവിനെ രക്ഷിച്ചു എന്ന് പറയാൻ ഇതൊന്നും വേണ്ട. യേശുവിനെ, ഞാൻ മദ്യപാനിയായിരുന്നു, യേശുവിനെ രക്ഷിച്ചു. പ്രിയപ്പെട്ട അച്ചായം പറഞ്ഞ ഭിന്നച്ചേട്ടൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ എപ്പം കണ്ടാലും പറയും, ഞാൻ കുടിയനായിരുന്നു, കർത്താവിനെ രക്ഷിച്ചു. ഇത് പറയാൻ ഒറ്റ അറിവ് മതി, യേശുവിനെ രുചിച്ചറിഞ്ഞ ഒരു അനുഭവം മതി. മദ്യപാനത്തിൻ്റെ പിടിയിൽപ്പെട്ടൊരു വീട്ടിൽ ചെന്നിട്ട് പറ, നിങ്ങളുടെ വീടും എൻ്റെ വീട് പോലായി, എൻ്റെ വീടും നിങ്ങളുടെ വീട് പോലായിരുന്നു, പക്ഷേ യേശുവിനെ അറിഞ്ഞു, അതാണ് എൻ്റെ ജീവിതം മാറ്റിയത്. ഇത് പറയാൻ ഈ നാവിനെ ഉപയോഗിക്കണമേ. എൻ്റെ നാവ് അവിടുത്തെ നാവായി മാറട്ടെ, എൻ്റെ കാല് അവിടുത്തെ നാവായി മാറട്ടെ, അവിടുത്തെ കാലുകളായി മാറട്ടെ, എൻ്റെ കൈകൾ അവിടുത്തെ കൈകളായി മാറട്ടെ. സമർപ്പിച്ച് പിതാവേ, അതിനുവേണ്ടി സമർപ്പിതരായി അങ്ങയുടെ സന്ധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ ജനത്തെ ഞാൻ അങ്ങയുടെ നാമത്തിന് അനുഗ്രഹിക്കുന്നു. ഈ കൈകൾ അങ്ങയുടേത്,
ഈ കാലുകൾ അങ്ങയുടേത്, ഈ നാവ് അങ്ങയുടേത്, ഞങ്ങൾ അങ്ങയുടേത്. സഹായിക്കണമേ മിഷൻ ദൗത്യം ഏറ്റെടുക്കുവാൻ, പാളയത്തിൻ്റെ പുറത്തേക്ക് പോകാൻ. അവിടെ ഒത്തിരി പേര് കാത്തുകിടപ്പുണ്ട്. ഒരു വാക്ക് കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അവർ മരിക്കില്ലായിരുന്നു. നീ കുറ്റപദത്തിൻ്റെ പിടിയിലകപ്പെടണ്ട, നിനക്ക് വേണ്ടി യേശു മരിച്ചു എന്ന് അവരറിഞ്ഞിരുന്നെങ്കിൽ അവർ മരിക്കില്ലായിരുന്നു. ഒരാളൊന്ന് ചേർത്ത് പിടിച്ചാൽ അവർ തളർന്നു പോകില്ലായിരുന്നു. ഒരാൾ ആ വീട്ടിൽ ചെന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അവൾ പിരിയില്ലായിരുന്നു. ഞങ്ങളെ അതിനുപയോഗിക്കണം, ഞങ്ങളെ അതിനുപയോഗിക്കണം. ഒരിക്കലും ഈ കൈകൾ ആരെ അടിക്കാനും പാപം ചെയ്യാനും മുട്ടി ചുരുട്ടി ആരുടെ നേരെ കൈ നീട്ടാനും ഉള്ള കൈകളായി മാറി, പകരം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കരങ്ങളാകണം. ആ കരങ്ങളെ ഉയർത്തി പറഞ്ഞേ, യേശുവേ, ഈ കരങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഈ കരങ്ങൾ ട്രാക്ട് കൊടുക്കുവാൻ, ഈ കരങ്ങൾ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശനം നൽകുവാൻ. കർത്താവെ, ഒരിക്കലും പാപത്തിന് ബെട്ടപ്പെട്ട് ഞങ്ങളുടെ കാലുകൾ ബാറിലേക്ക് ഓടരുതേ, ഞങ്ങളുടെ കാലുകൾ സിനിമ തിയേറ്ററിലേക്ക് പോകരുതേ. പകരം തളർന്നു കിടക്കുന്ന ഒരുവൻ്റെ അടുക്കിലേക്ക് ഞങ്ങളുടെ കാലുകളിലൂടെ അങ്ങ് ചെല്ലണമേ. തളർന്നു കിടക്കുന്ന ഒരുവളുടെ അടുക്കിലേക്ക് ഞങ്ങളുടെ കാലുകളിലൂടെ അങ്ങ് ചെല്ലണമേ. തളർന്ന് തകർന്നു പോയൊരു വീടിൻ്റെ അടുക്കിലേക്ക് ചെല്ലണമേ. അതിന് ഞങ്ങളുടെ കാലുകൾ അങ്ങയുടെ കാലുകളാകണം. ഈ നാവ് കൊണ്ട് ആരെ മുറിക്കരുതേ, ഒരസഭ്യം പോലും പറയാനിടയാ. ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവരാ. പക്ഷേ ഈ നാവ് കൊണ്ട് എല്ലാവരോടും പറയുവാൻ, എൻ്റെ യേശു ജീവിച്ചു, എൻ്റെ യേശു എന്നെ വിടുവിച്ചു, നിങ്ങളെയും വിടുവിക്കൂ എന്ന് പറയുവാൻ. അത് ജീവൻ്റെ സാക്ഷ്യമാണ്, അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ്. അത് മറച്ചു വെക്കാതെ പറയുവാൻ ഞങ്ങളുടെ നാവിനെ ഉപയോഗിക്കണമേ. അതിനുവേണ്ടി സമർപ്പിക്കുന്ന യേശുവിൻ നാമത്തന്നെ. പളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുവാനായി പാടുപെട്ട യേശുവിൻ്റെ നിന്ന ചുമക്ക, പാളയത്തിനപ്പുറത്തു പാടുപെട്ട യേശുവിൻ്റെ നിന്ന ചുമക്ക, നിൽക്കും നഗര ഇല്ലി വീട് പോർക്കളത്തിൽ അത്രേ നാ നിൽക്കാവേണ്ട, പോർ പൊരുതു യാത്ര തുടരാ, വേഗം യാത്ര തുടരാം. നിൽക്കും നഗരമില്ലി വീട് പോർക്കളത്തിൽ അത്രേ നാ.